ഞാൻ പറയാൻ പോകുന്നത് റഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ ഒന്നിലെ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് എൻജിൻ, റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ് ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും വർക്കിംഗ്, അതിൻ്റെ ഒരു കമ്പാരിസൺ എങ്ങനെയാണ് അതിൻ്റെ അത് വർക്ക് ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ ഒരു കമ്പാരിസണാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം നിങ്ങൾക്കിതിൽ റെഡ് കളറിലെ ഉള്ള ചില ബോക്സുകളാണ്, അതിനെ നമ്മൾ ഹോട്ട് ബോഡി എന്നാണ് സൂചി എഴുതിയിരിക്കുന്നത്. ബ്ലൂ കളറിൽ കോൾഡ് ബോഡി എന്നെഴുതിയിട്ടുണ്ട്. ഗ്രീൻ കളറിൽ ആദ്യത്തെ എൻജിൻ, രണ്ടാമത്തെ റെഫ്രിജറേറ്റർ, മൂന്നാമത്തത് ഹീറ്റ് പമ്പ്. പമ്പ് എന്നുള്ളതാണ് പി എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹോട്ട് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയ ഒരു വസ്തു, അല്ലെങ്കിൽ സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് ചൂട് കൂടുതലുള്ള ഒരു വസ്തു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഹോട്ട് ബോഡി. കോൾഡ് ബോഡി എന്ന് പറയുന്നത് ഹോട്ട് ബോഡിയേക്കാൾ ചൂട് കുറഞ്ഞ ഒരു ഭാഗം, ടെമ്പറേച്ചർ കുറഞ്ഞ ഒരു ഭാഗത്തിനെയാണ് നമ്മളിവിടെ കോൾഡ് ബോഡി എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ വളരെ താഴ്ന്ന ഒരു ടെമ്പറേച്ചർ എന്നുള്ളതല്ല. ഇനി നിങ്ങൾക്ക് ആദ്യത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ അതൊരു ഹീറ്റ് എൻജിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ഹീറ്റ് എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുകയും ആ എനർജി ഉപയോഗിച്ച് വർക്ക് ഔട്ട്പുട്ട് തരികയും ചെയ്യും. നമ്മൾ സപ്ലൈ ചെയ്യുന്ന എനർജിയിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് ഹീറ്റ് എൻജിന് വർക്കായിട്ട് മാറ്റാൻ സാധിക്കുക. ഒരു ഭാഗം ഇത് കോൾഡ് ബോഡിയിലേക്ക് ഉപേക്ഷിക്കും, കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യും. ഈ ഹീറ്റ് എൻജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പരിമിതിയാണ് മുഴുവൻ ഹീറ്റിനെയും വർക്കാക്കി മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അത് നമുക്ക് സപ്ലൈ ചെയ്യുന്ന എനർജി നമുക്കൊരു ഉയർന്ന ഊർജ രൂപമായ വർക്കാക്കി മുഴുവനായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തിയറിയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് Q2 എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ ആ Q2 ഹോട്ട് ബോഡിയിൽ നിന്ന് Q2 എന്നുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് എൻജിനിലേക്ക് എത്തുന്നു. എൻജിൻ അവിടെ വെച്ച് അവിടുന്ന് ആ എൻജിൻ എന്നുള്ള റിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് W എന്നൊരു ആരോ പുറത്തേക്ക് കാണാം. അത് സൂചിപ്പിക്കുന്നത് വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ എൻജിൻ ആ ഹീറ്റ് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് തരുന്നു. എന്നതിന് ശേഷം വീണ്ടും ഈ എന്ന എൻജിൻ എന്ന ഭാഗത്ത് നിന്ന് കോൾഡ് ബോഡിയിലേക്കും ഒരു ആരോ കാണാം. അവിടെ Q1 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ Q1 എന്ന് പറയുന്നത് എൻജിൻ റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റാണ്. ആ എൻജിൻ റിജക്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് എൻജിൻ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ മുന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എൻജിൻ തിരിച്ചെത്താണ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ Q2 എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, W എന്നുള്ള വർക്ക് പുറത്തേക്ക് തരുന്നു, ബാക്കി Q2 ബാക്കിയുള്ള ഹീറ്റ് Q1 അത് കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു സൈക്കിള് കംപ്ലീറ്റായി. എൻജിൻ ആ സൈക്കിള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തിരിച്ചെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. ഒരു സൈക്കിൾ കഴിഞ്ഞാൽ അടുത്ത സൈക്കിൾ വീണ്ടും ഹീറ്റ് അബ്സോർബ് ചെയ്യും, വീണ്ടും നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടും, വീണ്ടും ഇത് ഹീറ്റ് റിജക്റ്റ് ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ Q1 എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ചെയ്ത ഹീറ്റ് അല്ലെങ്കിൽ ഇത് അബ്സോർബ് ചെയ്ത ഹീറ്റ് Q2 മൈനസ് ഇത് എത്ര എനർജിയാണോ തന്നത് W, അതാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരിക. ഇപ്പോൾ Q1 ഈക്വൽ ടു Q2 മൈനസ് W എന്നാണ് വരിക. അതാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. Q2 എന്നുള്ള എനർജി, ആ എനർജി രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, W എന്നുള്ള വർക്ക് തരാനും Q1 എന്ന് പറയുന്ന ബാക്കി എനർജി കോൾഡ് ബോഡിയിലേക്ക് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഹീറ്റ് എൻജിന് നടക്കുന്നത്. ഇനി നമ്മൾ റെഫ്രിജറേറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം റെഫ്രിജറേറ്റർ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും ഫ്രിഡ്ജ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഫ്രിഡ്ജ് കണ്ടിട്ടുണ്ടാവും. നമുക്കറിയാം റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്നത് വളരെ താഴ്ന്ന
ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുമാണ്. അപ്പോൾ റെഫ്രിജറേറ്ററിൽ സംഭവിക്കുന്ന കാര്യം, റെഫ്രിജറേറ്റർ ഒരു സ്ഥലത്ത് നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വേറൊരു സ്ഥലത്ത് ആ ഹീറ്റ് കൊണ്ടുപോയി റിജക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ, നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളതിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കണം. ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ആ ഇലക്ട്രിസിറ്റി അവിടെ അതിനകത്തുള്ള മോട്ടോർ അല്ലെങ്കിൽ കമ്പ്രസറിൽ വെച്ച് അത് മെക്കാനിക്കൽ വർക്കായി മാറിയതിന് ശേഷം ആ വർക്ക് ഉപയോഗിച്ചാണ് ആ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന എനർജി വർക്കാക്കി മാറ്റി ആ വർക്ക് ഉപയോഗിച്ചാണ് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഈ ഹീറ്റ് ഫ്ലോ നടക്കുന്നത് ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്തു നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്കാണ്. അതാണ് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഫ്ലോ. കൂടിയ സ്ഥലത്തു നിന്ന് ടെമ്പറേച്ചർ, ചൂട് കൂടിയ സ്ഥലത്തു നിന്ന് ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഒരു കല്ലെടുത്ത് മുകളിലേക്ക് ഇട്ട് കൈ വിട്ട് കഴിഞ്ഞാൽ അത് തനിയെ താഴ്ത്തു പോകും, അതിന് നമ്മൾ പ്രത്യേകിച്ച് എനർജിയൊന്നും ചിലവാക്കണ്ടല്ല. അതേസമയം ആ തിരിച്ച് ആ കല്ല് താഴത്തു നിന്ന് എടുത്ത് മുകളിലേക്ക് വെക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. ഇതേപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ഒരു ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റാണ് റെഫ്രിജറേറ്ററിൽ നടക്കുന്ന വർക്ക്, റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിലേക്ക് പുറത്തുനിന്നുള്ള വർക്ക് ഇൻപുട്ട് കൊടുക്കണം. ഇവിടെ ചിത്രത്തിൽ കാണാം, കോൾഡ് ബോഡിയിൽ നിന്ന് Q1 എന്നുള്ള ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്നു, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ആ ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിച്ചത് WR എന്ന് പറയുന്ന ഒരു വർക്ക്, ആ വർക്ക് ഉപയോഗിച്ചാണ് ഈ Q1 എന്ന ഹീറ്റ് ഇത് അബ്സോർബ് ചെയ്യുന്നത്. എന്നതിന് ശേഷം ഇത് Q2 എന്നുള്ള ഒരു ഹീറ്റ് ഹോട്ട് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ Q2 എന്ന് പറയുന്നത് Q1 എന്ന് പറഞ്ഞാൽ ഈ ഏത് ഭാഗത്താണോ തണുപ്പിക്കേണ്ടത് അവിടുന്ന് അബ്സോർബ് ചെയ്ത ഹീറ്റ് പ്ലസ് നമ്മൾ കൊടുത്ത വർക്ക് Q1 + WR, ഇതാണ് Q2 എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇത് ഹോട്ട് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കിൾ കഴിഞ്ഞു. റെഫ്രിജറേറ്ററിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് Q1 എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, അത് WR എന്നുള്ള വർക്ക് ഉപയോഗിച്ചാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. ഇനി Q2 എന്ന് പറയുന്ന ഒരു ടോട്ടൽ ഹീറ്റ് അത് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് സൈക്കിളായി. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം Q2 = Q1 + W. ഓക്കെ, ഇനി അടുത്തത് ഹീറ്റ് പമ്പ്. മൂന്നാമത്തെ ചിത്രം ഹീറ്റ് പമ്പാണ്. ഈ ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും തമ്മിൽ വളരെ സാമ്യം ഉള്ളൊരു പ്രവർത്തനമാണ്. ഇവിടെ നോക്കാം, ഹീറ്റ് പമ്പിലും നിങ്ങൾക്ക് നോക്കാം റെഫ്രിജറേറ്ററിൽ സംഭവിച്ച പോലെ തന്നെ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, Q1 എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഈ ഹീറ്റ് പമ്പിനും നമുക്ക് വർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. WP എന്നുള്ള വർക്ക് സിസ്റ്റത്തിനകത്തേക്ക് അല്ലെങ്കിൽ പമ്പിനകത്തേക്ക് കൊടുക്കുന്നതായിട്ട് ആരോയിൽ കാണാം, ആരോ മാർക്ക് കാണാം. ഈ ഹീറ്റ് Q1 എന്ന് പറഞ്ഞ് അബ്സോർബ് ചെയ്ത ഹീറ്റും ഈ പറയുന്ന വർക്ക് കൂടി ഇതിൻ്റെ ഹോട്ട് ബോഡിയിലേക്ക് ഇത് ഈ പമ്പ് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യുന്ന ടോട്ടൽ ഹീറ്റാണ് Q2. നേരത്തെ റെഫ്രിജറേറ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും Q2 = Q1 + W തന്നെയാണ് വരിക. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സാമ്യമുള്ള പ്രവർത്തന രീതിയാണ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം ശരിക്ക് കിടക്കുന്നത് ഈ ഹീറ്റ് പമ്പിൽ നമുക്ക് ആവശ്യം ചൂട് കൂടിയ ഒരു സ്പേസ് ആണെങ്കിൽ, റെഫ്രിജറേറ്ററിൽ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് തണുപ്പാണ് ആവശ്യം, ചൂട് കുറയ്ക്കുക എന്നുള്ളതാണ് റെഫ്രിജറേറ്റർ ചെയ്യുന്നതെങ്കിൽ, ഹീറ്റ് പമ്പ് ചെയ്യുന്നത് ചൂട് ഒരു സ്പേസിനകത്തുള്ള ചൂട് കൂട്ടുക എന്നുള്ളതാണ് ഹീറ്റ് പമ്പിൻ്റെ ജോലി. അപ്പോൾ ഇത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മളുടെ ആവശ്യം റെഫ്രിജറേറ്ററിൽ നമുക്ക് തണുത്തൊരു സ്പേസ് ഉണ്ടാക്കുകയാണ്, ഹീറ്റ് പമ്പിൽ നമുക്കാവശ്യം ചൂട് ഒരു റൂമിനകത്തെയോ അല്ലെങ്കിൽ ഒരു ഭാഗത്തെയോ ചൂട് കൂട്ടുക എന്നുള്ളതാണ് ഹീറ്റ് പമ്പ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്. ഇനി നമുക്കിവിടെ ചിത്രത്തിൽ കാണാം ഹീറ്റ് എൻജിൻ. ഹീറ്റ് എൻജിൻ്റെ COP എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. COP എന്നുള്ളത് ഈ സാധാരണ പറയുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് പോലുള്ളൊരു ടേമാണ്. നമ്മളിപ്പോൾ ഹീറ്റ് എൻജിൻ്റെ കേസിൽ നമ്മൾ COP എന്ന് സാധാരണ പറയാറില്ല, നമ്മൾ ഹീറ്റ് എൻജിൻ്റെ എഫിഷ്യൻസി എന്ന് തന്നെയാണ് പറയാറ്. എന്നാലും നിങ്ങൾക്ക് ഇത് കൃത്യമായി മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ COP എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. COP എന്ന് പറയുന്നത് ഹീറ്റ് എൻജിൻ്റെ കേസിൽ എഫിഷ്യൻസി തന്നെയാണ്.
ഇവിടെ നോക്കാം. ഈ ചിത്രത്തിൽ കാണാം, ടി ടു എന്നുള്ള ആ ഹോട്ട് ബോഡിയിൽ നിന്ന് ക്യൂ ടു എന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഡബ്ല്യു ഇ എന്നുള്ള വർക്ക് ഔട്ട്പുട്ട് തന്ന് ക്യൂ വൺ എന്ന് പറയുന്ന ഹീറ്റ് കോൾഡ് ബോഡിയിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി ഇവിടെ സി ഒ പി എന്നാണ് എഴുതിയിരിക്കുന്നത്, യഥാർത്ഥത്തിൽ ഇത് എഫിഷ്യൻസിയാണ്. വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്, വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ ഇവിടെ കാണാം, ഡബ്ല്യു ഇ ഡിവൈഡഡ് ബൈ ക്യു ഇ. ഡബ്ല്യു ഇ എന്ന് പറയുന്നത് ക്യു ടു മൈനസ് ക്യു വൺ ആണ്. ഡബ്ല്യു ഇ എന്ന് പറയുന്നത് ക്യു ടു മൈനസ് ക്യു വൺ ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യു ടു എന്ന് പറയുന്ന ഹീറ്റ് ഉപയോഗിച്ച് ഡബ്ല്യു ഇ എന്നുള്ള വർക്ക് ഇത് പുറത്തേക്ക് തരുന്നുണ്ട്. പക്ഷേ ഈ ക്യൂ ടു മുഴുവനായിട്ടും ഹീറ്റ് എഞ്ചിനെ കൊണ്ട് വർക്കാക്കി മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് ക്യൂ വൺ എന്നുള്ള ഒരു ഭാഗം അതിൻ്റെ വേസ്റ്റായി വരുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിപത്രമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ക്യൂ ടുവിൽ നിന്ന് ടോട്ടലായിട്ട് നമുക്ക് വർക്കായിട്ട് മാറ്റാൻ പറ്റിയിരിക്കുന്നത് ക്യൂ ടു മൈനസ് ക്യൂ വൺ എന്നുള്ളൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വർക്ക് ഈക്വൽ ടു ക്യൂ ടു മൈനസ് ക്യൂ വൺ എന്ന് കൊടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്, ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് എത്ര ടോട്ടൽ ഹീറ്റാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത്, അവിടെ ക്യൂ ടു എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം സി ഒ പി അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഹീറ്റ് സപ്ലൈഡ് ഈക്വൽ ടു ഡബ്ല്യു ഇ. ഡബ്ല്യു ഇ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ എഞ്ചിൻ ഡിവൈഡ് ബൈ ക്യൂ ഇ. ക്യൂ ഇ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്ര ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്, ഈ ക്യൂ ഇ ഈക്വൽ ടു ക്യൂ ടു ആണ്, ഡബ്ല്യു ഇ ഈക്വൽ ടു ക്യൂ ടു മൈനസ് ക്യൂ വൺ ആണ്. അടുത്തത് റെഫ്രിജറേറ്ററാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. റെഫ്രിജറേറ്ററിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, ഒരു ഹോട്ട് ബോഡിയിലേക്ക് ഈ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്നു. ഈ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ വർക്ക് കൂടി ചേർക്കുമ്പോൾ ഇവിടെ കാണാം, ഹോട്ട് ബോഡിയിലേക്ക് പോകുന്നത് ക്യൂ ടു ഈക്വൾ ടു ക്യൂ വൺ പ്ലസ് ഡബ്ല്യു ആർ. ക്യൂ വൺ എന്ന് പറയുന്നത് ഇത് ആദ്യം കോൾഡ് ബോഡിയിൽ നിന്ന് അബ്സോർബ് ചെയ്ത ഹീറ്റാണ്. ഇനി ഇതിൻ്റെ സി ഒ പി എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സി ഒ പി എന്ന് പറയുന്ന ടേം എഫിഷ്യൻസി പോലെയുള്ള ഒരു ടേമാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് തന്നെയാണ്. ഇവിടെ നമ്മളുടെ ആവശ്യം ഈ ഹീറ്റ് റെഫ്രിജറേറ്ററിലെ നമുക്ക് ആവശ്യം ഒരു റൂമിൽ നിന്ന് ഹീറ്റ് എടുത്തു മാറ്റി അവിടെ തണുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആവശ്യം എന്താണോ അതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്കാക്കാൻ വേണ്ടി നമ്മളിവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ വൺ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹീറ്റാണ് ഈ റെഫ്രിജറേറ്റർ റൂമിൽ നിന്ന് എടുത്തു മാറ്റിയത്, അതാണ് നമ്മളുടെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളുടെ ഔട്ട്പുട്ടിന് ക്യൂ വൺ എന്ന് കൊടുത്തിട്ടുണ്ട്, ഡിവൈഡ് ബൈ നമ്മളതിന് കൊടുത്ത ഇൻപുട്ട് എന്താണ്. ഇൻപുട്ട് ഇവിടെ കാണാം, ഡബ്ല്യു ആർ. ഡബ്ല്യു ആർ എന്നുള്ള വർക്ക് കൊടുക്കുമ്പോൾ ഇത് ക്യൂ വൺ എന്ന് പറയുന്ന ഹീറ്റ് റൂമിൽ നിന്ന് എടുത്തു മാറ്റി ആ റൂമിനെ തണുപ്പിക്കുന്നു. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ വൺ എന്ന് പറയുന്ന ഹീറ്റ് എടുത്തു മാറ്റിയതാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഡബ്ല്യു ആർ എന്ന് പറയുന്ന വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷനിൽ കാണാം, സി ഒ പി ഈക്വൽ ടു ക്യൂ വൺ ബൈ ഡബ്ല്യു ആർ, വിച്ച് ഈസ് ഈക്വൾ ടു ക്യൂ വൺ ബൈ ക്യൂ ടു മൈനസ് ക്യൂ വൺ. ഈ ഡബ്ല്യു ആർ എന്ന് പറയുന്നത് ക്യൂ ടു മൈനസ് ക്യൂ വൺ ആണ്. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ നോക്കിയാൽ വ്യക്തമാവും ക്യൂ ടു ഈക്വൾ ടു ക്യൂ വൺ പ്ലസ് ഡബ്ല്യു ആർ ആണ്. അപ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് തന്നെ അത് ഡബ്ല്യു ആർ ഈക്വൾ ടു ക്യൂ ടു മൈനസ് ക്യൂ വൺ എന്നുള്ള ആ ഇക്വേഷൻ കിട്ടും. ഇനി അടുത്തത് ഹീറ്റ് പമ്പാണ്. ഹീറ്റ് പമ്പിലും നേരത്തെ പറഞ്ഞ പോലെ റെഫ്രിജറേറ്ററിൻ്റെ സമാനമായിട്ടുള്ള പ്രവർത്തനമാണ്. കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ചൂട് കൂടിയ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ഹീറ്റിനെ ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, ഇവിടെ സി ഒ പി ഡി ഇക്വേഷൻ ഈക്വൽ ടു നമുക്ക് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് തന്നെയാണ്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് എത്രത്തോളം ഹീറ്റ് ഈ റൂമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഹീറ്റ് പമ്പ് ആയതുകൊണ്ട് നേരത്തെ റെഫ്രിജറേറ്റർ ആണെങ്കിൽ നമ്മൾ എത്രത്തോളം ഹീറ്റ് റൂമിൽ നിന്ന് എടുത്തു മാറ്റി എന്നുള്ളതാണ് ഔട്ട്പുട്ടായി കണക്കാക്കുമെങ്കിൽ, ഇവിടെ ഹീറ്റ് പമ്പിൻ്റെ കേസിൽ നമ്മൾ ഔട്ട്പുട്ടായിട്ട് കണക്കാക്കുന്നത് നമുക്ക് കിട്ടിയ റിസൾട്ട്, നമ്മളുടെ ആവശ്യം എന്തായിരുന്നു ചൂടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഔട്ട്പുട്ടായി കണക്കാക്കുന്നത് എത്ര ഹീറ്റ് ഇത് ആഡ് ചെയ്തു, റൂമിലേക്ക് ആഡ് ചെയ്തു എന്നുള്ളതാണ്, റിമൂവ് ചെയ്തു എന്നുള്ളതല്ല. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നോക്കാം, സി ഒ പി ഈക്വൾ ടു ക്യൂ ടു ബൈ ഡബ്ല്യു പി. ക്യൂ ടു എന്ന് പറയുന്ന ഹീറ്റാണ് ഇത് ടോട്ടലായിട്ട് ഈ ഹോട്ട് ബോഡിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ സി ഒ പി ഈക്വൾ ടു ക്യൂ ടു ബൈ ക്യൂ ടു മൈനസ് ക്യൂ വൺ എന്ന് എഴുതിയിട്ടുണ്ട്.
നിങ്ങൾക്ക് ആ ഇക്വേഷൻ ക്യു ടു ഈക്വൽ ടു ക്യു വൺ പ്ലസ് ഡബ്ല്യു പി എന്നുള്ള ഇക്വേഷനിൽ നിന്നാണ് ക്യു ടു മൈനസ് ക്യു വൺ എന്ന ആ ഒരു ഭാഗം അവിടെ കിട്ടിയത്. ഇനി അത് നമ്മൾ താഴത്തെ സ്റ്റെപ്പുകൾ നോക്കുക. സി ഒ പി ഈക്വൽ ടു ക്യു വൺ പ്ലസ് ഡബ്ല്യു ആർ ഡിവൈഡ് ബൈ ക്യു ടു മൈനസ് ക്യു വൺ. വീണ്ടും അങ്ങനെ നമ്മൾ പല സ്റ്റെപ്പിലൂടെ കടന്നുപോയി ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ലാസ്റ്റ് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ക്യു വൺ ഡിവൈഡ് ബൈ ക്യു ടു മൈനസ് ക്യു വൺ പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു ഭാഗത്തെത്തും. അപ്പോൾ ഇതിന് കടന്നു വന്ന സ്റ്റെപ്പുകൾ മുഴുവൻ ഒരേ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ ചിത്രത്തിൻ്റെ അടുത്ത് കാണുന്ന ക്യു ടു ഈക്വൽ ടു ക്യു വൺ പ്ലസ് ഡബ്ല്യു പി എന്നുള്ള ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കൺവേർഷനിടയിൽ നടക്കുന്നതൊക്കെ ഭൂരിഭാഗവും നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫൈനൽ കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് സി ഒ പി ഓഫ് ഹീറ്റ് പമ്പ് ഈക്വൽ ടു ക്യു വൺ ഡിവൈഡ് ബൈ ക്യു ടു മൈനസ് ക്യു വൺ പ്ലസ് വൺ എന്നുള്ളൊരു ഇക്വേഷനെത്തി. ഇനി നമ്മളിവിടെ നോക്കുക, ക്യു വൺ ബൈ ക്യു ടു മൈനസ് ക്യു വൺ എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ് നമ്മളുടെ റെഫ്രിജറേറ്ററിൻ്റെ സി ഒ പിയുടെ ഇക്വേഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ ഈക്വൽ ടു ക്യു വൺ ബൈ ക്യു ടു മൈനസ് ക്യു വൺ. അപ്പോൾ അതേ ഇക്വേഷൻ തന്നെയാണ് ഹീറ്റ് പമ്പിൻ്റെ ഈ ഇക്വേഷൻ്റെ ഒരു ഭാഗത്ത് വരുന്നത്, പ്ലസ് വൺ. ക്യു വൺ ബൈ ക്യു ടു മൈനസ് ക്യു വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഒ പി ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് വൺ എന്ന വാല്യൂ ആണ്. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നതാണ് സി ഒ പി ഓഫ് ഹീറ്റ് പമ്പ് ഈക്വൽ ടു സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് വൺ. ഇത് സാധാരണ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്ന സമയത്തും ചിലപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപകാരപ്പെടും. സി ഒ പി ഓഫ് ഹീറ്റ് പമ്പ് ഈക്വൽ ടു സി ഒ പി ഓഫ് റെഫ്രിജറേറ്റർ പ്ലസ് വൺ എന്നുള്ള ഇക്വേഷൻ ചില പ്രോബ്ലം ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇവിടെ ഇത് മൂന്ന് ഹീറ്റ് എഞ്ചിൻ്റെയും റെഫ്രിജറേറ്ററിൻ്റെയും ഹീറ്റ് പമ്പിൻ്റെയും ഇക്വേഷൻസ് സൈഡ് ബൈ സൈഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കമ്പാരിസണും ഇത് പഠിക്കാനും ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ സാധാരണ ഇത് എക്സാമിന് ഈ കമ്പാരിസൺ ചോദിക്കാറുള്ളതാണ്, എങ്ങനെയാണ് ഇതിൻ്റെ സി ഒ പി വരുന്നതെന്നുള്ളതും. നേരത്തെ കാണിച്ച ഇതിൻ്റെ ചിത്രമൊക്കെ ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഈ ഒരു ഇക്വേഷൻസ് ഓരോന്നിൻ്റെയും സി ഒ പിയുടെ ഇക്വേഷൻസും പഠിച്ചു വയ്ക്കുക. സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുള്ള ഒരു ഭാഗമാണിത്, ഇത് കമ്പയർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നുള്ള സബ്ജക്റ്റിലെ മൊഡ്യൂൾ ഒന്നിലെ ചില കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടാവും. വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രാമാണ്. വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റെഫ്രിജറൻറ്റ് വേപ്പർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസ്, ഇവാപറേറ്റർ, ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തിന് ഉള്ളത്. ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ഇന്ന് ഏറ്റവും വ്യാപകമായിട്ട് നമ്മളുടെ വീട്ടിലെ ഫ്രിഡ്ജിലാണെങ്കിലും എയർ കണ്ടീഷണറിലാണെങ്കിലും ഒക്കെ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു റെഫ്രിജറേഷൻ സിസ്റ്റമാണ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോൾ ഇതിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നേരത്തെ പറഞ്ഞു നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഇതിൽ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ലോ പ്രഷർ സൈഡാണ്. ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഹൈ പ്രഷർ സൈഡാണ്. അപ്പോൾ ഇതിൽ കംപ്രസറിൻ്റെ രണ്ട് ഭാഗത്തേക്കാണ് ഈ പറയുന്ന രണ്ട് ലൈൻസ് വന്ന് ചേരുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ഈ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് ഒരു ഏതെങ്കിലും ഒരു റെഫ്രിജറൻ്റ് ആയിരിക്കും, റെഫ്രിജറൻ്റ് വേപ്പർ ആയിരിക്കും. അപ്പോൾ ആ ഗ്യാസ് ഇതിനകത്ത് നമ്മൾ
ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കംപ്രസർ റൺ ചെയ്യുന്ന സമയത്ത് കംപ്രസർ ഈ ഗ്യാസ് വേപ്പറിനെ അല്ലെങ്കിൽ ഈ ഗ്യാസിനെ റെഫ്രിജറൻ്റ് ഗ്യാസിനെ കംപ്രസ് ചെയ്യുകയും ആ ഗ്യാസ് ഹൈ പ്രഷറോടുകൂടി ഉയർന്ന ടെമ്പറേച്ചറോടുകൂടി കണ്ടൻസർ എന്ന ഭാഗത്ത് എത്തിച്ചേരുകയും ചെയ്യും. കണ്ടൻസറിൽ വെച്ച് ഇത് ഈ ഗ്യാസിനെ നമ്മൾ ഇതിൻ്റെ ഹീറ്റ് കുറേ റിമൂവ് ചെയ്ത് ഇതിനെ കണ്ടൻസ് ചെയ്യിപ്പിക്കും. കണ്ടൻസർ എന്നുള്ള പേരിൽ തന്നെയുണ്ട് അതെന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ കണ്ടൻസറിൽ വെച്ച് ഈ പറയുന്ന ഗ്യാസ് കണ്ടൻസ് ചെയ്ത് റെഫ്രിജറൻ്റ് ലിക്വിഡായിട്ട് മാറും. റെഫ്രിജറൻ്റ് ലിക്വിഡായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിനെ കണ്ടൻസറിൽ നിന്ന് പിന്നെ നമ്മൾ കടത്തിവിടുന്നത് ഒരു എക്സ്പാൻഷൻ ഡിവൈസിലേക്കാണ്. എക്സ്പാൻഷൻ ഡിവൈസിൽ സംഭവിക്കുന്നത് ഈ പറയുന്ന ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻ്റ് എക്സ്പാൻഷൻ ഡിവൈസിൽ വെച്ച് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യപ്പെടും. എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടക്കുക. ഒന്ന്, ഇതിലെ കുറച്ച് ഭാഗം റെഫ്രിജറൻ്റ് ചെറുതായിട്ടൊന്ന് വേപ്പറൈസ് ചെയ്യും. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് വരുന്ന റെഫ്രിജറൻ്റ് ലിക്വിഡ് വളരെ താഴ്ന്ന ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തുകയും ചെയ്യും. എക്സ്പാൻഷൻ ഡിവൈസിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ, എക്സ്പാൻഷൻ ഡിവൈസിൽ വെച്ച് ഇതിൻ്റെ റെഫ്രിജറൻ്റ് ലിക്വിഡിൻ്റെ പ്രഷർ കുറയുന്നു. അതോടൊപ്പം തന്നെ റെഫ്രിജറൻ്റ് ലിക്വിഡ് അത് പ്രഷർ കുറഞ്ഞതിന് ശേഷം ടെമ്പറേച്ചർ കുറയുന്നു. പ്രഷർ കുറയുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു. അതിനോടൊപ്പം തന്നെ വളരെ ചെറിയൊരു ഭാഗം റെഫ്രിജറൻ്റ് ഗ്യാസ് റെഫ്രിജറൻ്റ് ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ എക്സ്പാൻഷൻ ഡിവൈസിൽ നിന്ന് പുറത്തു വരുന്ന ലോ പ്രഷർ റെഫ്രിജറൻ്റ് ലിക്വിഡ് പിന്നെ കടന്നു പോകുന്നത് ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ്. ഈ ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചാണ് ഈ റെഫ്രിജറൻ്റ് ലിക്വിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഇത് ഏത് ഭാഗത്താണോ ഈ ഇവാപ്പറേറ്റർ സ്ഥിതി ചെയ്യുന്നത് ആ ഭാഗത്ത് അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്നാണ് അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. റെഫ്രിജറൻ്റ് ലിക്വിഡ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ആ ഇവാപ്പറേറ്റർ ഇരിക്കുന്ന അതിൻ്റെ സറൗണ്ടിങ്സ് അതിൻ്റെ പരിസരങ്ങളിൽ നിന്നാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന സിസ്റ്റം ആണെങ്കിൽ ഇവിടെ ഈ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് സാധാരണ നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ഉൾവശം അവിടെയാണ് ഇവാപ്പറേറ്റർ ഫിറ്റ് ചെയ്യുക. അപ്പോൾ അവിടുന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഈ റെഫ്രിജറൻ്റ് ലിക്വിഡ് വേപ്പറായിട്ട് മാറും. ഈ വേപ്പറ് നേരെ കടന്നു പോകുന്നത് അടുത്ത കംപ്രസറിനകത്തേക്കാണ്. കംപ്രസറിൽ വെച്ച് ഈ സൈക്കിള് റിപ്പീറ്റ് ചെയ്യും. റെഫ്രിജറൻ്റ് വേപ്പർ കടന്നു വരുന്നത് കംപ്രസറിനകത്തേക്ക് കടന്നു വരുന്നത് വലിയ പ്രഷറൊന്നും ഉണ്ടാവില്ല. അതേസമയം കംപ്രസർ ഇതിനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ റെഫ്രിജറൻ്റ് വേപ്പറാക്കി കംപ്രസ് ചെയ്ത് കണ്ടൻസറിലേക്ക് വിടുന്നു. ഇങ്ങനെ ഒരു സൈക്കിളായിട്ടാണ് ഈ റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ സിസ്റ്റത്തിനകത്ത് പ്രധാനപ്പെട്ട നാല് ഭാഗങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പലതരത്തിലുള്ള കംപ്രസറുകൾ നമ്മൾ ഈ വർക്ക് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള കണ്ടൻസറുകളുണ്ട്, പലതരത്തിലുള്ള എക്സ്പാൻഷൻ ഡിവൈസുകളുണ്ട്, അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇവാപ്പറേറ്റേഴ്സും നമ്മൾക്ക് നമ്മളിന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചും സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചൊക്കെയാണ് നമ്മൾ ആ പലതരത്തിലുള്ള ഈ ഉപകരണങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഇനി ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഒരു നാല് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിൽ കാണിച്ചിട്ട് അതിൻ്റെ നടുവിലൂടെ ഒരു ലൈനും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ രണ്ട് ഭാഗമായിട്ട് ഹൈ പ്രഷർ സൈഡ് ലോ പ്രഷർ സൈഡ് എന്നുള്ള രണ്ട് ഭാഗങ്ങളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈ പ്രഷർ സൈഡ് എന്ന് പറയുന്നത് കംപ്രസർ മുതൽ എക്സ്പാൻഷൻ ഡിവൈസ് വരെയുള്ള ഭാഗങ്ങളാണ്, മുകൾ ഭാഗം.
ലോ പ്രഷർ സൈഡ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഡിവൈസ് മുതൽ കമ്പ്രസറിൻ്റെ സക്ഷൻ അല്ലെങ്കിൽ ഇൻലെറ്റ് വരെയുള്ള ഭാഗങ്ങളാണ്. അത് ആ ചിത്രത്തിൽ തന്നെ രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഈ ചിത്രം കാണിക്കുന്നത് ഈ പേപ്പർ കമ്പ്രഷൻ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം TS ഡയഗ്രാം, അതേപോലെ പ്രഷർ എന്താൽപി ഡയഗ്രാം PH ഡയഗ്രാം. ഈ രണ്ട് ഡയഗ്രാംസ് ആണ് ഈ ചിത്രത്തിൻ്റെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഈ ഇതിൽ കാണുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആദ്യം കാണിച്ച ചിത്രവും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ TS ഡയഗ്രാം അല്ലെങ്കിൽ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം നോക്കുകയാണെങ്കിൽ 1 മുതൽ 2 1 to 2 എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ കംപ്രസറിനെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ കംപ്രഷൻ എന്നുള്ള പ്രോസസ്സിനെ സൂചിപ്പിക്കുന്നത്. 2 to 3 എന്നുള്ള പ്രോസസ്സാണ് കണ്ടൻസറിൽ നടക്കുന്ന കണ്ടൻസേഷൻ പ്രോസസ്സിനെ സൂചിപ്പിക്കുന്നത്. 3 to 4 എന്നുള്ള പ്രോസസ്സാണ് എക്സ്പാൻഷൻ ഡിവൈസിൽ നടക്കുന്ന എക്സ്പാൻഷനെ സൂചിപ്പിക്കുന്നത്. അതേപോലെ 4 to 1 എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇവാപ്പറേറ്ററിൽ വെച്ച് നടക്കുന്ന ഹീറ്റ് അബ്സോർപ്ഷനും അതേപോലെ ഇവാപ്പറേഷനും ഇതിനെ സൂചിപ്പിക്കുന്നത്. PH ഡയഗ്രത്തിലും ഇതേപോലെ 1 മുതൽ 2 വരെയുള്ള ഭാഗങ്ങൾ കംപ്രഷനെയും 2 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ കണ്ടൻസേഷനെയും 3 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ എക്സ്പാൻഷൻ എന്ന പ്രോസസ്സിനെയും 4 മുതൽ വീണ്ടും 1 എന്നുള്ള പോയിൻ്റ് വരെയുള്ള പ്രവർത്തനങ്ങൾ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ലൈനെ സൂചിപ്പിക്കുന്നത് എൻതാൽപ്പിയെയുമാണ്. അല്ല, എൻതാൽപ്പിയല്ല, ഇവാപ്പറേഷനെയുമാണ്. ഇതാണ് ഇതിൻ്റെ TS ആൻഡ് PH ഡയഗ്രാംസ്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന സബ്ജക്റ്റിൽ മൊഡ്യൂൾ 1 ഫ്ലാഷ് ചാമ്പർ ആൻഡ് അക്യൂമുലേറ്റർ എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങൾ, രണ്ട് ഭാഗങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതിലാദ്യം നമുക്ക് അക്യൂമുലേറ്റർ എന്താണെന്ന് നോക്കാം. അക്യൂമുലേറ്റർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഇൻ ഹീറ്റ് പമ്പ്സ് ആൻഡ് ലോ ടെമ്പറേച്ചർ റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സ്. ഇറ്റ് ഈസ് എ വെസൽ ദാറ്റ് കളക്ട്സ് എനി ലിക്വിഡ് റെഫ്രിജറൻ ദാറ്റ് ഈസ് നോട്ട് ബോയിൽഡ് ഓഫ് ഇൻ ദ ഇവാപ്പറേറ്റർ. This prevents the compressor from slugging and causing major damage. നമുക്കറിയാം ഈ അക്യൂമുലേറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നത് ലിക്വിഡ് റെഫ്രിജറൻ്റ് കംപ്രസറിനകത്തേക്ക് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ലിക്വിഡ് റെഫ്രിജറൻ്റ് ചില സമയങ്ങളിൽ ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരും. ഇവാപ്പറേറ്ററിൽ വളരെ താഴ്ന്ന ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ, വളരെ ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇവാപ്പറേറ്റർ ഇരിക്കുന്നതെങ്കിൽ, ഈ ലിക്വിഡ് റെഫ്രിജറൻ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ റെഫ്രിജറൻറ്റും ഇവാപ്പറേറ്ററിൽ വെച്ചിട്ട് വേപ്പറൈസ് ചെയ്യാതെ ഈ പറയുന്ന ലിക്വിഡ് റെഫ്രിജറൻ്റ് ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരികയും ഇത് കംപ്രസറിൻ്റെ അകത്തേക്ക് കംപ്രസറിൻ്റെ ഇൻലെറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, ഈ ലിക്വിഡിനെ കംപ്രസറിനകത്തേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് കംപ്രസറിന് ഡാമേജ് വരുത്തി വയ്ക്കും. കാരണം കംപ്രസർ എന്ന് പറയുന്നത് ഗ്യാസിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമുക്കറിയാം ലിക്വിഡ് എന്ന് പറയുന്ന സാധനം ഇൻകംപ്രസിബിളാണ്, അതേസമയം ഗ്യാസ് എന്ന് പറയുന്നത് കംപ്രസിബിളായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ലിക്വിഡ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ, കംപ്രസറിനകത്ത് കയറി കഴിഞ്ഞാൽ കംപ്രസറിന് ഡാമേജ് വരാനും അതേപോലെ നമ്മുടെ സിസ്റ്റത്തിന് കംപ്ലൈൻറ്റ് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റംസിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ട്രാപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് അക്യൂമുലേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ചിത്രത്തിൽ, ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കംപ്രസർ കാണാം, അത് കഴിഞ്ഞാൽ കണ്ടൻസർ റെഡ് ലൈനിൽ നോക്കുക, റൈറ്റ് സൈഡിൽ കണ്ടൻസർ കാണാം, കാപ്പിലറി ട്യൂബ് കാണാം, അത് കഴിഞ്ഞാൽ കാപ്പിലറി ട്യൂബ് കഴിഞ്ഞാൽ ബ്ലൂ ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് സൈഡിൽ ചിത്രത്തിൻ്റെ ഇടത് വശത്ത് ബ്ലൂ ലൈൻ അല്ലെങ്കിൽ ബ്ലൂ ആയിട്ടുള്ള ഒരു ട്യൂബിങ് കാണാം. ഇതാണ് നമ്മുടെ ഇതിലെ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഇവാപ്പറേറ്റർ കഴിഞ്ഞ് വരുന്ന ഭാഗം ഇവിടെ അക്യൂമുലേറ്റർ എന്ന് എഴുതിയിരിക്കുന്നതാണ്, 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് അക്യൂമുലേറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ലിക്വിഡ് ട്രാപ്പ് പോലെ ഉള്ളൊരു സംഗതി കാണാം. ഈ ലിക്വിഡിൻ്റെ ഈ ഇങ്ങനെ ഈ ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്ത് വരുന്ന
ഇൻ കേസ് ഈ റെഫ്രിജറൻ്റ് പുറത്ത് വരികയാണെങ്കിൽ അത് പുറത്ത് വരുന്ന ലിക്വിഡ് റെഫ്രിജറൻ്റ് ഈ പറയുന്ന അക്യൂമുലേറ്ററിൽ ശേഖരിക്കപ്പെടുകയും ഗ്യാസ് മാത്രം റെഫ്രിജറൻ്റ് ഗ്യാസ് മാത്രം കമ്പ്രസറിനകത്തേക്ക് കടന്നു പോവുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് കമ്പ്രസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് അക്യൂമുലേറ്റർ എന്ന് പറയുന്നത്. ഇനി ഫ്ലാഷ് ചേംബർ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നോക്കാം. ഫ്ലാഷ് ചേംബർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇതിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ എക്സ്പാൻഷൻ വാൽവ് ആൻഡ് ഇവാപറേറ്റർ കോയിൽ. വെൻ റെഫ്രിജറൻ്റ് ഈസ് പാസ്ഡ് ത്രൂ എക്സ്പാൻഷൻ വാൽവ് ഇൻ വിച്ച് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഡ്രോപ്സ് ഡ്യൂറിംഗ് വിച്ച് സം എമൗണ്ട് ഓഫ് റെഫ്രിജറൻ്റ് ഇൻ ലിക്വിഡ് ഫോംസ് ഫോം കൺവേർട്സ് ഇൻ വേപ്പർ. ഇഫ് ദിസ് വേപ്പർ ഈസ് സെൻഡ് അലോങ് വിത്ത് ലോ ടെമ്പറേച്ചർ റെഫ്രിജറൻ്റ് ഇൻ ടു ഇവാപറേറ്റർ, എഫിഷ്യൻസി ഡിക്രീസസ് ഡ്യൂ ടു റിഡക്ഷൻ ഓഫ് കോൺടാക്ട് സർഫസ് ബിറ്റ്വീൻ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആൻഡ് ഇവാപറേറ്റർ, ഇൻറ്റേർണൽ സർഫസ് റെഡ്യൂസിങ് ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം. ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ഇവാപറേറ്റർ കോയിൽ, ഓൺലി ലിക്വിഡ് റെഫ്രിജറൻ്റ് ഹാസ് ടു ബി സെൻറ്റ് ബൈ സെപ്പറേറ്റിംഗ് ഇറ്റ് ഫ്രം വേപ്പർ. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ഫ്ലാഷ് ചേംബർ. ഫ്ലാഷ് ചേംബർ സെപ്പറേറ്റ്സ് ലിക്വിഡ് ഫ്രം വേപ്പർ റെഫ്രിജറൻ ആൻഡ് സെൻസ് ഓൺലി ലിക്വിഡ് റെഫ്രിജറൻ ടു ഇവാപറേറ്റർ ആൻഡ് വേപ്പർ ടു കംപ്രസർ ബൈ ബൈപാസിങ് ഇവാപറേറ്റർ കോയിൽ. ഈ ഫ്ലാഷ് ചേംബർ ശരിക്ക് ചെയ്യുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറൻ്റ് എക്സ്പാൻഷൻ വാൽവ് വെച്ച് എക്സ്പാൻഡ് ചെയ്യും. ഈ എക്സ്പാൻഡ് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു ചെറിയ പോർഷൻ ലിക്വിഡ് റെഫ്രിജറൻ്റ് എക്സ്പാൻഷനോടൊപ്പം തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും, അതേപോലെ തന്നെ കുറച്ച് ലിക്വിഡ് റെഫ്രിജറൻ്റ് വേപ്പറൈസ് ചെയ്യും. ഇങ്ങനെ വേപ്പറൈസ് ചെയ്ത ലിക്വിഡ് റെഫ്രിജറൻ്റ് കൂടെ തന്നെ ഈ റെഫ്രിജറൻ്റ് വേപ്പറും ഇവാപറേറ്ററിനകത്തേക്ക് എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ലിക്വിഡ് റെഫ്രിജറൻ്റാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവാപറേറ്ററിൽ എത്തിച്ചേരേണ്ടത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ ചെറിയ എമൗണ്ട് വേപ്പർ റെഫ്രിജറൻ്റ് വേപ്പർ കൂടി എത്തിച്ചേരുകയാണെങ്കിൽ അവിടെ സംഭവിക്കാം ഈ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കുറയും. എഫിഷ്യൻസി കുറയുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ വേപ്പറേറ്ററിനകത്ത് ലിക്വിഡ് റെഫ്രിജറൻ്റ് വരുന്ന സമയത്ത് ഇത് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഇത് വേപ്പറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേപ്പറായിട്ട് മാറുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഇത് അബ്സോർബ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഹീറ്റ് ഉപയോഗപ്പെടുത്തുന്നത് ഫേസ് ട്രാൻസിഷന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ലിക്വിഡ് റെഫ്രിജറൻ്റ് വേപ്പർ റെഫ്രിജറൻ്റായിട്ട് മാറുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുക. അതേസമയം ആ വേപ്പർ ഹീറ്റ് ചെയ്യാനായിട്ട് അധികം ഹീറ്റ് അല്ലെങ്കിൽ ആ വേപ്പറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ ആവശ്യമായ കൂട്ടാൻ വേണ്ടി അധികം ഹീറ്റ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ലിക്വിഡ് റെഫ്രിജറൻ്റ് ഇവാപറേറ്ററിൽ എത്തുകയാണെങ്കിൽ വളരെ കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റ് റെഫ്രിജറേറ്ററിനകത്ത് നിന്ന് റിമൂവ് ചെയ്യപ്പെടും. അതേസമയം ഈ എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് കുറച്ച് റെഫ്രിജറൻ്റ് വേപ്പർ കൂടി ഇവാപറേറ്ററിനകത്ത് എത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഹീറ്റ് അബ്സോർപ്ഷനെ കാര്യമായിട്ട് കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫിഷ്യൻസി സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കുറയുകയും ചെയ്യും. അപ്പോൾ ഫ്ലാഷ് ചേംബർ എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുന്നത് ഈ ലിക്വിഡ് റെഫ്രിജറൻ്റ് അതിനെ മാത്രം ലിക്വിഡ് റെഫ്രിജറൻ്റിനെ മാത്രം ഇവാപറേറ്ററിലേക്ക് കടത്തിവിടാൻ വേണ്ടി ആണ്. ഫ്ലാഷ് ചേംബർ വേപ്പർ റെഫ്രിജറൻ്റിനെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കി വീണ്ടും കംപ്രസറിലേക്ക് തന്നെ വിടുന്നു. ഈ ചിത്രത്തിൽ കാണാം ഈ ഫ്ലാഷ് ചേംബർ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഈ റെഫ്രിജറൻ്റ് വേപ്പറെല്ലാം തിരിച്ച് കംപ്രസറിലേക്ക് തന്നെ പോയിട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന 1 കിലോഗ്രാം റെഫ്രിജറൻ്റ് ലിക്വിഡും വേപ്പറും കൂടി ഫ്ലാഷ് ചേംബറിനകത്തേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് എക്സ് കിലോഗ്രാമാണ് വേപ്പറെങ്കിൽ ഈ എക്സ് കിലോഗ്രാം വേപ്പറിനെ കംപ്രസറിൻ്റെ അകത്തേക്ക് കടത്തിക്കുകയും ബാക്കിയുള്ള 1 - x kg ലിക്വിഡിനെ മാത്രം ഇവാപറേറ്ററിനകത്തേക്ക് കടത്തിവിടുകയും ചെയ്യും. അങ്ങനെ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി മാക്സിമം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന സബ്ജക്റ്റിലെ 1-ാമത്തെ മൊഡ്യൂളിൽ വരുന്ന റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ അതേപോലെ ബെൽ കോൾമാൻ സൈക്കിൾ ഈ 2 സൈക്കിളിനെ പറ്റിയിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളാണ്. റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിരിക്കുന്ന കാർനോട്ട് സൈക്കിളിൻ്റെ അതേ ഷേപ്പിലുള്ള ഒരു സൈക്കിളാണ്. പക്ഷേ ഇതിൽ
ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആ കാർനോട്ട് സൈക്കിളിൻ്റെ നേരെ റിവേഴ്സ് ഓർഡറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൽ വരുന്ന പ്രോസസ്സുകൾ, നാല് പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് ഇതിലുള്ളത്. ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ അഡിയബാറ്റിക് കംപ്രഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ, ഇങ്ങനെ നാല് പ്രോസസ്സുകൾ ചേർന്നിട്ടാണ് ഈ സൈക്കിള് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ചിത്രത്തിൽ കാണുന്ന പോലെ ചിത്രത്തിൽ രണ്ട് ചിത്രങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചിത്രം പ്രഷർ വോളിയം ഡയഗ്രാം, രണ്ടാമത്തെ ചിത്രം ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഓരോ കംപ്രഷൻ നടക്കുന്ന സമയത്തും അതേപോലെ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്തും ഇതിൻ്റെ പ്രഷറിൽ വരുന്ന വേരിയേഷൻ, അതേപോലെ വോളിയത്തിൽ വരുന്ന വേരിയേഷൻ, ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ, എൻട്രോപ്പിയിൽ വരുന്ന വേരിയേഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ പ്രോസസ്സ് അഡിയബാറ്റിക് കംപ്രഷനിൽ 1 മുതൽ 2 വരെ, 1 എന്നുള്ള പോയിൻറ്റിൽ നിന്ന് 2 എന്നുള്ള പോയിൻറ്റിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനാണ് അഡിയബാറ്റിക് കംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രഷർ കൂടുന്നതായിട്ട് കാണാം, വോളിയം കുറയുന്നതായിട്ട് കാണാം, അതുപോലെ ടെമ്പറേച്ചർ കൂടുന്നതായി കാണാം, എൻട്രോപ്പിക്ക് മാറ്റങ്ങളൊന്നുമില്ല. ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രോസസ്സ് 2 മുതൽ 3 വരെയാണ്. ഈ 2 മുതൽ 3 വരെയുള്ള ഈ പ്രോസസ്സിൽ നിങ്ങൾക്ക് കാണാം ഈ ചിത്രത്തിനകത്ത് പ്രഷർ കൂടുന്നുണ്ട്, അതേപോലെ വോളിയം കുറയുന്നുണ്ട്. ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ എൻട്രോപ്പി ചേഞ്ച് ചെയ്യുന്നുണ്ട്. 3-4 എന്ന് പറയുന്ന അഡിയബാറ്റിക് എക്സ്പാൻഷൻ ടി വി ഡയഗ്രത്തിൽ കാണാം, വോളിയം കൂടുന്നുണ്ട്, പ്രഷർ കുറയുന്നുണ്ട്. അതേപോലെ ടെമ്പറേച്ചർ ടി എസ് ഡയഗ്രത്തിൽ 3-4 എന്നുള്ള പ്രോസസ്സിൽ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്, പക്ഷേ എൻട്രോപ്പി മാറ്റമൊന്നുമില്ല. 4-1 എന്നുള്ള പ്രോസസ്സ് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഈ ഐസോതെർമൽ എക്സ്പാൻഷൻ സമയത്ത് ചിത്രത്തിൽ കാണാം ഇതിലുള്ള വോളിയം കൂടുന്നുണ്ട്, പ്രഷർ കുറയുന്നു, അതേപോലെ എൻട്രോപ്പി ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ടെമ്പറേച്ചറിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇനി ബെൽ കോൾമാൻ സൈക്കിൾ എന്ന് പറയുന്ന മറ്റൊരു സൈക്കിളിനെ പറ്റി നോക്കാം. ഇതിലുള്ള പ്രോസസ്സുകൾ നമുക്ക് കാണാം. ഇതിലൊന്നാമത്തെ പ്രോസസ്സ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ, അടുത്തത് കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ്, മൂന്നാമത്തത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, നാലാമത്തത് കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ. ഇനി ഈ ചിത്രത്തിൽ കാണാം, ഇതിൽ പി വി ഡയഗ്രാം ടി എസ് ഡയഗ്രാം ഉണ്ട്. ഒന്നാമത്തെ ഇത് പി വി ഡയഗ്രാമാണ്. ആ പി വി ഡയഗ്രത്തിൽ 1 മുതൽ 2 വരെയുള്ള പ്രോസസ്സ് നോക്കുക. അവിടെ പ്രഷർ കൂടുന്നതായിട്ടും വോളിയം കുറയുന്നതായിട്ടും കാണാം. അതേപോലെ ടി എസ് ഡയഗ്രത്തിൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ 1 മുതൽ 2 വരെയുള്ളടത്ത് ടെമ്പറേച്ചർ കൂടുന്നതോ പക്ഷേ എൻട്രോപ്പിക്ക് മാറ്റമൊന്നുമില്ല. ഇനി 2 മുതൽ 3 വരെയുള്ള പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രഷർ പി വി ഡയഗ്രത്തിൽ പ്രഷർ ചേഞ്ചൊന്നുമില്ല, അതേസമയം വോളിയം കുറയുന്നുണ്ട്. ടി എസ് ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ 2 മുതൽ 3 വരെയുള്ള ആ പ്രോസസ്സിൻ്റെ സമയത്ത് എൻട്രോപ്പി കുറയുന്നുണ്ട്, ടെമ്പറേച്ചറും കുറയുന്നുണ്ട്. മൂന്നാമത്തെ പ്രോസസ്സ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഇതിൽ പി വി ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ എക്സ്പാൻഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ 3 മുതൽ 4 വരെയുള്ള ആ സമയത്ത് വോളിയം കൂടുന്നതായിട്ടും പ്രഷർ കുറയുന്നതായിട്ടും കാണാം. ടി എസ് ഡയഗ്രത്തിൽ 3-4 എന്നുള്ളത് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആയതുകൊണ്ട് എൻട്രോപ്പിക്ക് ചേഞ്ച് ഒന്നുമില്ല, ഒരു വെർട്ടിക്കൽ ലൈനാണ്. അതേസമയം ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. നാലാമത്തെ പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ ആണ്. ഈ പ്രോസസ്സിൻ്റെ സമയത്ത് പി വി ഡയഗ്രത്തിൽ 4-1 എന്നുള്ള ആ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വോളിയം കൂടുന്നതായിട്ടും പ്രഷറിന് ചേഞ്ച് ഒന്നും ഇല്ലാത്തതായിട്ടും കാണാം. അതേസമയം ടി എസ് ഡയഗ്രത്തിൽ 4-1 എന്നുള്ള ഈ ഒരു ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുന്നതായിട്ടും എൻട്രോപ്പി അതേപോലെ തന്നെ കൂടുന്നതായിട്ടും കാണാം. ഈ രണ്ട് സൈക്കിളും, റിവേഴ്സ് കാർനോട്ട് സൈക്കിളും അതേപോലെ ബെൽ കോൾമാൻ സൈക്കിളും, ഈ സിലബസിൽ സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സൈക്കിൾസാണ്. ഇതിൻ്റെ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അതേപോലെ ഈ ഡയഗ്രാം തന്നെ വരയ്ക്കാനും ഇതിലെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ ലിസ്റ്റ് ചെയ്യാനും ഒക്കെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സൈക്കിൾസാണ്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ അത് പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്.
നമുക്കറിയാം എല്ലാ പദാർത്ഥങ്ങളും പൊതുവെ മൂന്ന് അവസ്ഥയിലാണ് കാണുന്നത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇങ്ങനെ മൂന്ന് അവസ്ഥയിലാണ് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഒരുവിധപ്പെട്ട പദാർത്ഥങ്ങളെല്ലാം കാണുന്നത്. ഇതിൽ സോളിഡ് ഒരു റെഡ് കളറിലും ലിക്വിഡ് ബ്ലൂ കളറിലും ഗ്യാസ് ഗ്രീൻ കളറിലും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചിത്രത്തിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ നോക്കുക, ഒരു ആരോ കൊടുത്തിട്ട് അവിടെ എൻതാൽപ്പി ഓഫ് സിസ്റ്റം എന്നെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ മൂന്നവസ്ഥകളെ പറ്റി പറയാമെന്ന് വിചാരിക്കാം. വെള്ളം സോളിഡായിരിക്കുമ്പോൾ നമ്മൾ ഐസ് എന്ന് പറയും. ലിക്വിഡ് ആകുമ്പോൾ നമ്മൾ വാട്ടർ അല്ലെങ്കിൽ വെള്ളം തന്നെയാണ് പറയുക. ഗ്യാസ് ആകുമ്പോൾ സ്റ്റീം അല്ലെങ്കിൽ വേപ്പർ അല്ലെങ്കിൽ നീരാവി എന്നൊക്കെ പറയും. ഇനി സോളിഡ് സ്റ്റേറ്റുള്ള വെള്ളത്തിനെ നമ്മൾ പറയുക ഐസ് എന്നാണ്. ഈ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആകുമ്പോൾ ആവുന്ന സമയത്ത് നമ്മളതിനെ ഈ ഐസ് മെൽറ്റ് ചെയ്തു എന്നാണ് പറയുക, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ഫ്യൂഷൻ. ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു ആരോ മാർക്ക് കൊടുത്തെടുത്ത് എഴുതി ചിത്രത്തിൽ എഴുതിയിരിക്കുന്നതാണോ ഫ്യൂഷൻ എന്ന് എഴുതിയിരിക്കുന്നതാണോ. അതേപോലെ തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഫ്രീസിങ് എന്നാണ് പറയുക. അതും ഈ ചിത്രത്തിൽ എഴുതിയിട്ടുണ്ട്, ഫ്രീസിങ് എന്നുള്ളൊരു ആരോ നിങ്ങൾക്ക് കാണാം. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐസ് വെള്ളമായി മാറുന്ന സമയത്ത് ഈ ഐസ് കുറേ ഹീറ്റ് അബ്സോർബ് ചെയ്താണ് വെള്ളമായി മാറുന്നത്. അതേപോലെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളം സോളിഡ് സ്റ്റേറ്റായി ഐസിലേക്ക് മാറുമ്പോൾ കുറേ ഹീറ്റ് ഈ വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ റെഫ്രിജറേറ്റർ ഉപയോഗിക്കും. ഇനി ഈ ആരോ എന്താൽപ്പി ഓഫ് സിസ്റ്റം അവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ എന്താൽപ്പി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിൻ്റെ എനർജി, ടോട്ടൽ എനർജി എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്കാകുമ്പോൾ ഇതിൻ്റെ എനർജി കൂടുന്നതായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്താണ് വെള്ളം ഐസ് വെള്ളമായി മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ വെള്ളത്തിന് കൂടുതൽ, ഐസിനേക്കാൾ കൂടുതൽ എനർജി വെള്ളത്തിനുണ്ട്. ഇനി ലിക്വിഡ് ടു ഗ്യാസ് കൺവേർഷൻ, അപ്പോൾ അതിന് പറയുന്ന പേര് വേപ്പറൈസേഷൻ എന്നാണ്. തിരിച്ച് ഗ്യാസ് ലിക്വിഡായി മാറുന്നതിന് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയും. ലിക്വിഡ് ടു ഗ്യാസായി മാറുന്ന സാധാരണ ബോയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം വെള്ളം തിളയ്ക്കുമ്പോൾ അത് ഒരു ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. തിരിച്ച് ആ നീരാവി വെള്ളമായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ആ നീരാവി തണുക്കണം. ആ നീരാവി തണുത്താണ് വെള്ളമായിട്ട് മാറാം. അപ്പോൾ ആ വെള്ളമായി മാറുന്ന പ്രവർത്തനത്തിൻ്റെ പേര് കണ്ടൻസേഷൻ എന്നാണ്. ഇനി ഈ ചിത്രത്തിൽ ഗ്യാസ് ടു സോളിഡും സോളിഡ് ടു ഗ്യാസും, ഇങ്ങനെ രണ്ട് കൺവേർഷൻ കൂടി കാണാം. സോളിഡ് നേരിട്ട് വെള്ളമാവാതെ ഗ്യാസായിട്ട് മാറുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിന് സബ്ലിമേഷൻ എന്ന് പറയും. ഗ്യാസ് വെള്ളമായി മാറാതെ നേരിട്ട് സോളിഡായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിന് ഡെപ്പോസിഷൻ എന്ന് പറയും. നിങ്ങൾ ആ ഈ പറയുന്ന ഗ്യാസ് ടു സോളിഡ് അല്ലെങ്കിൽ സോളിഡ് ടു ഗ്യാസ് ഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളധികം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് സോളിഡ് ടു ലിക്വിഡ്, അതേപോലെ ലിക്വിഡ് ടു ഗ്യാസ് തിരിച്ചും, ഗ്യാസ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു സോളിഡ്, ഈ ഒരു പാത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾക്ക് ഈ സബ്ജക്റ്റിൽ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഐസിനേക്കാൾ കൂടുതൽ എനർജി വെള്ളത്തിനുണ്ട്, വെള്ളത്തിനേക്കാൾ കൂടുതൽ എനർജി നീരാവിക്ക് അല്ലെങ്കിൽ വേപ്പറിനുണ്ട്. കാരണം വെള്ളം കുറേ ചൂട് അബ്സോർബ് ചെയ്തിട്ടാണ് നീരാവിയായിട്ട് മാറുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ എനർജി ഗ്യാസിനുണ്ട്. ഈ കാര്യം എപ്പോഴും ഓർത്തിരിക്കാം. ഇനി നിങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്, ഇതിൽ ഇതിൻ്റെ പേരുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പ്രത്യേകിച്ചും ഈ വേപ്പറൈസേഷൻ എന്ന് പറയുന്ന ടൈം, അതേപോലെ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ടൈം, ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. എന്താണ് വേപ്പറൈസേഷൻ, എന്താണ് കണ്ടൻസേഷൻ, അല്ലെങ്കിൽ ഫ്രീസിങ് അല്ലെങ്കിൽ ഫ്യൂഷൻ, ഈ പറയുന്ന ടേംസൊക്കെ നന്നായിട്ട് എപ്പോഴും ഓർത്തിരിക്കുക. ഇനി ഈ ചിത്രത്തിൽ കാണുന്ന ഐസ് വെള്ളമായി മാറുന്ന സമയത്ത് അതിന് ശേഷം വെള്ളം നീരാവിയായിട്ട് മാറുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ച്, അതേപോലെ എത്രത്തോളം ഹീറ്റ് അല്ലെങ്കിൽ എനർജി നമ്മൾ കൊടുക്കുന്നു, ഈ ഒരു കാര്യമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഹീറ്റ് എന്ന് പറയുന്ന ഒരു എനർജി ഫോമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ വൈ ആക്സിസിൽ ടെമ്പറേച്ചർ ആണ് കൊടുത്തിരിക്കുന്നത്, എക്സ് ആക്സിസിൽ ഹീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രം
എ ബി സി ഡി ഇ എഫ് ഇങ്ങനെ നാല് പോയിൻ്റ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും താഴെയുള്ള ടെമ്പറേച്ചർ -25ഉം ഏറ്റവും ടോപ്പ് ടെമ്പറേച്ചർ 125 125ഉം ആണ്. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ -25 ആണ് അവിടുത്തെ ടെമ്പറേച്ചർ. ആ പോയിന്റിൽ ഒരു ചെറിയൊരു എനർജി ആ ഐസിനുണ്ട്. നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് -25ൽ നിന്ന് 0 എന്നുള്ള പോയിന്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ടെമ്പറേച്ചർ -25ൽ നിന്ന് 0 ആയിട്ട് ഉയരുന്നു. അവിടെ ചെറിയ എക്സ് ആക്സിസിൽ ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്, എ മുതൽ ബി വരെ ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു എനർജി ഉപയോഗിച്ചാണ് ഇത് -25°C നിന്ന് 0°C ഐസായി മാറുന്നത്. രണ്ടും ഐസ് തന്നെയാണ്, -25°C ഐസാണ്, 0°C ഐസാണ്. ഇനി ബി ടു സി എന്നുള്ള ആ ഒരു പ്രോസസ്സ് ശ്രദ്ധിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ബി ടു സി എന്നുള്ള ആ പ്രോസസ്സ് സമയത്ത് ടെമ്പറേച്ചർ 0°C തന്നെയാണ്, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാം മെൽറ്റിംഗ് സംഭവിക്കുന്നു, പക്ഷേ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല. ബി ടു സി എന്ന് പറയുന്ന സമയത്ത് ഐസ് വെള്ളമായി മാറുന്നുണ്ട്, പക്ഷേ ഐസിനും 0°C ആണ്, വെള്ളത്തിനും 0°C ആണ്. അതേസമയം നിങ്ങൾ എക്സ് ആക്സിസിൽ നോക്കുകയാണെങ്കിൽ ബി എന്നുള്ള പോയിന്റിൽ നിന്ന് സി എന്നുള്ള പോയിന്റിലേക്ക് എത്തുമ്പോൾ കുറേ ഹീറ്റ് ആഡ് ചെയ്യപ്പെട്ടതായിട്ട് കാണാം. ബി എന്നുള്ള പോയിന്റിലുള്ളതിനേക്കാൾ ഹീറ്റ് സി എന്നുള്ള പോയിന്റിലുണ്ട്. അപ്പോൾ കുറേ ഹീറ്റ് ഈ ഐസ് അബ്സോർബ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുക. പക്ഷേ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടും ടെമ്പറേച്ചർ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ ഹീറ്റ് എവിടെ പോയി? ഈ ഹീറ്റ് യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഈ ഐസിൻ്റെ ലിക്വിഡായിട്ടുള്ള ആ ഒരു ഫോമിലേക്കുള്ള മാറ്റത്തിന്, ആ ഒരു ഫേസ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഇത്രയും എനർജി ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇനി സി എന്നുള്ള പോയിന്റിൽ മുതൽ ഡി എന്നുവരെ ഉള്ള പോയിന്റ് നോക്കുക. സി 0°C വെള്ളമാണ്, ഡി എന്നുള്ള പോയിന്റ് 100°C വെള്ളമാണ്. അപ്പോൾ അതിനുള്ള ഇടയിൽ സിക്കും ഡിക്കും ഇടയിൽ ഇത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ലിക്വിഡ് വാട്ടറാണ് നമുക്കുള്ളത്. സി എന്നുള്ള പോയിന്റിൽ നിന്ന് ഡി എന്നുള്ള പോയിന്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നോക്കുക, സി എന്നുള്ള പോയിന്റ് 0 ഡി എന്നുള്ള പോയിന്റ് 100°C ആണ്. അപ്പോൾ നമുക്ക് അറിയാം വെള്ളം തിളപ്പിച്ചാൽ മാത്രമാണ് 100°C എത്തുള്ളൂ. അപ്പോൾ വെള്ളം തിളപ്പിക്കുക അല്ലെങ്കിൽ ബോയിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്തിട്ട് ആണ് അതിനെ തിളപ്പിക്കുന്നത്. അപ്പോൾ സി മുതൽ ഡി വരെ ഹീറ്റ് ആഡഡ് എന്ന് പറയുന്ന ഭാഗത്തൊരു ഒരു ഒരു കുറച്ചുകൂടി അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഹീറ്റ് ആഡ് ചെയ്തതായിട്ട് കാണാം. പക്ഷേ ടെമ്പറേച്ചർ അതിനാനുപാതികമായിട്ട് സി മുതൽ ഡി വരെ ടെമ്പറേച്ചറും കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണെന്ന് വിചാരിക്കുന്നു. ഇനി ഡി മുതൽ ഇ വരെയുള്ള ഒരു ഭാഗം നോക്കുക. ഡി മുതൽ ഇ വരെ ഡി എന്നുള്ള പോയിന്റിൽ നിന്ന് ഇ എന്നുള്ള പോയിന്റ് വരെ ഒരുപാട് ഹീറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100°C ആണ്. ഈ ഹീറ്റ് ആഡ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് ടെമ്പറേച്ചറിലൊരു വർധനവ് കാണാനില്ല. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാം, അവിടെ സംഭവിക്കുന്നത് ഡി മുതൽ ഇ വരെ ഈ 100°C സംഭവിക്കുന്നത് വേപ്പറൈസേഷനാണ് എന്ന് പറഞ്ഞാൽ 100°C വെള്ളം 100°C വേപ്പറായിട്ട് മാറുന്നു അല്ലെങ്കിൽ ഗ്യാഷ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വെള്ളം 100°C അതിൽ നിന്ന് വരുന്ന നീരാവിയും 100°C രണ്ടെണ്ണത്തിലും സെയിം ടെമ്പറേച്ചറാണ്. ഇതേപോലെ ഒരു അവസ്ഥ നമ്മൾ നേരത്തെ കണ്ടത് വെള്ളം മെൽറ്റ് ചെയ്ത് ഐസ് മെൽറ്റ് ചെയ്ത് വെള്ളമായി മാറുന്ന സമയത്താണ്. അവിടെ 0°C വെള്ളവും 0°C ഐസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ബോയിൽ ചെയ്യുന്ന സമയത്ത് 100°C വെള്ളവും 100°C സ്റ്റീമുമുണ്ട്. ഇനി ഈ എന്നുള്ള ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഈ വെള്ളം മുഴുവനായിട്ട് സ്റ്റീമായി മാറിയിരിക്കുന്നു. ഈ മുതൽ എഫ് വരെ ഉള്ള ഭാഗത്ത് സ്റ്റീം മാത്രമാണ്. അപ്പോൾ ഈ മുതൽ ഈ എന്നുള്ള പോയിന്റിൽ എത്തുമ്പോഴേക്ക് വെള്ളം മുഴുവനായിട്ട് സ്റ്റീമായി മാറി. ഇനി ഈ മുതൽ എഫ് വരെയുള്ള ഭാഗം നോക്കുക. ഇയേക്കാൾ കൂടുതൽ ടെമ്പറേച്ചറാണ് എഫിനുള്ളത്. എഫ് 125°C എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ മുതൽ എഫ് വരെ ചെറിയ ഒരു ഹീറ്റ് അഡീഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റീമിൽ ഹീറ്റ് ആഡ് ചെയ്ത സമയത്ത് സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. അതേപോലെ വെള്ളത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് 0°C നിന്ന് 100°C ആയിട്ടുണ്ട്. ഐസിൽ ഹീറ്റ് ആഡ് ചെയ്ത സമയത്ത് -25°C നിന്ന് 0°C ആയിട്ടുണ്ട്. ഹീറ്റ് ആഡ് ചെയ്തിട്ടും ടെമ്പറേച്ചർ മാറാത്ത രണ്ട്
കോയിൻസ് ഒന്ന് ഐസ് മെൽറ്റ് ചെയ്ത് വെള്ളമായി മാറുന്ന ആ ഒരു സോളിഡ് ടു ലിക്വിഡ് ഫേസ് ചേഞ്ച് സമയത്തും, രണ്ടാമത്തത് വെള്ളം നീരാവിയായി മാറുന്ന ലിക്വിഡ് ടു ഗ്യാസ് എന്നുള്ള ആ ഒരു ഫേസ് ചേഞ്ച് സമയത്തുമാണ് ടെമ്പറേച്ചർ മാറാതെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഇനി നമ്മൾ തിരിച്ച് സങ്കല്പിക്കാം, ഈ നീരാവി തിരിച്ച് ഇതേ റൂട്ടിലൂടെ തിരിച്ചു വരികയാണെങ്കിലും ഇതേ ഷേപ്പാണ് ഈ ഗ്രാഫിനുണ്ടാവുക. ഈ എന്നുള്ള ഈ എഫ് എന്നുള്ള പോയിന്റിലുള്ള നീരാവി തണുപ്പിച്ച് നമ്മൾ ഈ എന്നുള്ള പോയിൻറ്റിലേക്ക് എത്തുകയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള നീരാവി ലഭിക്കും. ഇതിൽ നിന്ന് വീണ്ടും നമ്മൾ ഹീറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം നമുക്ക് ലഭിക്കും. ഇനി ആ വെള്ളം നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം എത്തും. ഈ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം വീണ്ടും നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് എത്തും. അതേപോലെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിനെ നമ്മൾ വീണ്ടും തണുപ്പിച്ചാൽ -25 ഡിഗ്രി സെൽഷ്യസിലെത്തും. ഈ -25 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള 125 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതും നമ്മൾ ഒരു പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ 0 ഉം 100 ഉം വളരെ പ്രാധാന്യം ഈ ചിത്രത്തിലുണ്ട്. -25 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ആണെങ്കിൽ ഈ ചിത്രത്തിൽ നമുക്ക് -20 ആക്കി എടുക്കാം, അല്ലെങ്കിൽ -5 ആയിട്ട് എടുക്കാം. എന്നാലൊന്നും ഈ ചിത്രത്തിൻ്റെ ഷേപ്പിന് മാറ്റം വരില്ല. അതേപോലെ 125 എന്നുള്ളത് 110 115 120 135 141 ആയാലും ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ 0 ഡിഗ്രി സെൽഷ്യസും 100 ഡിഗ്രി സെൽഷ്യസും ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. -25 ഉം 125 ഉം അത് ആ ഒരു ചിത്രം വരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ കാര്യം, ഇത് തിരിച്ച് വരുമ്പോഴും എന്ന് പറഞ്ഞാൽ നീരാവി നേരെ തിരിച്ച് ഐസായിട്ട് മാറുന്ന സമയത്തും ഇതേ പാത്തിലൂടെയാണ് ഇത് തിരിച്ചു വരിക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സോളിഡിൽ നിന്ന് ഈ പറയുന്ന ഗ്യാസ് വരെ പോകുന്ന പാത്തും തിരിച്ചുള്ള പാത്തും, ആ സമയത്തുള്ള ടെമ്പറേച്ചറിന് വരുന്ന മാറ്റങ്ങൾ, ഹീറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചറിന് വരുന്ന മാറ്റങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സബ്ജക്റ്റ് വളരെ വ്യക്തമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നുള്ള സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂളിലുള്ള റെഫ്രിജറൻസ് എന്ന ഭാഗമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. റെഫ്രിജറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ വേപ്പർ കമ്പ്രഷൻ സിസ്റ്റംസ്, അതേപോലെ നമ്മളുടെ റെഫ്രിജറേറ്റേഴ്സ് അല്ലെങ്കിൽ എയർ കണ്ടീഷണേഴ്സൊക്കെ ഉപയോഗിക്കുന്ന വർക്കിംഗ് ഫ്ലൂയിഡാണ് റെഫ്രിജറൻ്റ്. ഈ റെഫ്രിജറൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളൊരു ഏരിയയിൽ നിന്ന് ഹീറ്റ് ഒരു വേറൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പലതരത്തിലുള്ള റെഫ്രിജറൻറ്റുകൾ ഉണ്ട്, അത് പല പേരിലുണ്ട്. R22, R134A അങ്ങനെ കുറേ റെഫറൻസിൻ്റെ പേര്, നിങ്ങൾ അമോണിയ അങ്ങനെയുള്ള കുറേ റെഫറൻസ് നമുക്കുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ ഇതിൽ ഒന്ന് കേട്ടിട്ടുണ്ടോ, കുറച്ച് പേരുകളൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതുപോലെയുള്ള പലതരത്തിലുള്ള റെഫ്രിജറൻസും ഉണ്ട്. ഈ റെഫ്രിജറൻസ് സാധാരണ വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ACയിലോ ഫ്രിഡ്ജിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇത് ഒരു ലിക്വിഡ് ഫേസിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുകയും ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയൊക്കെ ചെയ്യും. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ആ വേപ്പർ കമ്പ്രഷൻ സിസ്റ്റത്തിൻ്റെ ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റെഫ്രിജറൻസിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള റെഫ്രിജറൻസുകളെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒന്ന് പ്രൈമറി റെഫ്രിജറൻ്റ്, രണ്ട് സെക്കൻഡറി റെഫ്രിജറൻ്റ്. പ്രൈമറി റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ പറയുന്ന റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ എയർ കണ്ടീഷനിലൊക്കെ ഉപയോഗിക്കുന്ന, നമ്മളുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസിലൊക്കെ ഉപയോഗിക്കുന്ന, കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന റെഫ്രിജറൻസാണ് പ്രൈമറി റെഫ്രിജറൻസ്. ഇത് ഡയറക്റ്റായിട്ടാണ് ഈ ഹീറ്റ് റിമൂവ് ചെയ്യുന്നത്. നമുക്ക് എവിടെ ഏത് ഏരിയയിലാണോ ഒരു കൂളിംഗ് എഫക്റ്റ് വേണ്ടത്, അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഈ റെഫ്രിജറൻ്റ് നേരിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഫ്രിഡ്ജും ടിവിയും മീൻസ് എയർ കണ്ടീഷണറൊക്കെ ഇതിനൊക്കെ ഇതിനെ പറ്റിയൊരു ഉദാഹരണമാണ്. പ്രൈമറി റെഫ്രിജറൻ്റാണ് അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം സെക്കൻഡറി റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള റെഫ്രിജറൻസ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ചില സമയത്ത് ഈ പ്രൈമറി റെഫ്രിജറൻസ് ടോക്സിക് ആയിട്ടുള്ള ചില ഗ്യാസസ് ആണെന്ന് വിചാരിക്കുക, അമോണിയ പോലുള്ള ടോക്സിക് ഗ്യാസസ് ആണ്. അതല്ലെങ്കിൽ വലിയൊരു ഏരിയയിലാണ് നമുക്ക് ഈ കൂളിംഗ് നടത്തേണ്ടത്. അതേപോലെ അങ്ങനെയുള്ള ചില സ്പെഷ്യൽ പർപ്പസ് അപ്ലിക്കേഷൻസ് വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന സെക്കൻഡറി റെഫ്രിജറൻസിൻ്റെ ഹെൽപ്പ് നമ്മൾ തേടുന്നത്.
സെക്കൻഡറി റെഫ്രിജറൻസ് യഥാർത്ഥത്തിൽ പ്രൈമറി റെഫ്രിജറൻസ് പോലെയല്ല, കുറച്ച് മാറ്റങ്ങളുണ്ട്. ഈ പ്രൈമറി റെഫ്രിജറൻ്റ് കടന്നു പോകുന്ന പോലെയുള്ള ലിക്വിഡ് ഫേസ് ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ടു ലിക്വിഡ് സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർമേഷൻ സെക്കൻഡറി റെഫ്രിജറൻ്റിൻ്റെ കേസിൽ സാധാരണ ഉണ്ടാവാറില്ല. ഈ സെക്കൻഡറി റെഫ്രിജറൻ്റ് നേരിട്ട് തണുപ്പിക്കാനും പറ്റില്ല. സെക്കൻഡറി റെഫ്രിജറൻ്റ് തണുക്കണമെങ്കിൽ ആദ്യം പ്രൈമറി റെഫ്രിജറൻ്റ് ഉപയോഗിച്ച് സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള സിസ്റ്റം ഉപയോഗിച്ച് സെക്കൻഡറി റെഫ്രിജറൻറ്റിനെ തണുപ്പിക്കുകയും ഈ സെക്കൻഡറി റെഫ്രിജറൻ്റ് ഉപയോഗിച്ച് നമുക്ക് ഏത് ഭാഗത്താണോ ഒരു കൂളിംഗ് എഫക്റ്റ് വേണ്ടത് ആ ഭാഗത്തേക്ക് ഈ സെക്കൻഡറി റെഫ്രിജറൻ്റ് എന്ന് പറഞ്ഞാൽ തണുത്ത സെക്കൻഡറി റെഫ്രിജറൻ്റിനെ എത്തിച്ച് ആ സെക്കൻഡറി റെഫ്രിജറൻറ്റിൻ്റെ മുകളിലൂടെ ബ്ലോവറോ അല്ലെങ്കിൽ ഫാനോ ഒക്കെ വെച്ച് അതിൽ നിന്നുള്ള ആ എയർ, ആ റൂമിലുള്ള എയർ ഈ സെക്കൻഡറി റെഫ്രിജറൻ്റ് പോകുന്ന കോയിലിലൂടെ ഫ്ലോ ചെയ്യിപ്പിച്ച് ഈ ആ റൂം തണുപ്പിച്ചെടുക്കാൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരിക്കലും സെക്കൻഡറി റെഫ്രിജറൻ്റിന് ഒരു ഫേസ് ട്രാൻസ്ഫർമേഷൻ നടക്കുന്നില്ല. അത് ഇത് വളരെ തണുത്ത ഈ പറയുന്ന ലിക്വിഡ് തണുത്ത സെക്കൻഡറി റെഫ്രിജറൻ്റ് കടന്നുപോയി ഏത് ഭാഗത്താണോ നമുക്ക് കൂളിംഗ് വേണ്ടത് ആ ഭാഗത്ത് നിന്നുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്ത് വീണ്ടും ഈ പ്രൈമറി റെഫ്രിജറൻ്റ് വെച്ചിരിക്കുന്ന അതിൻ്റെ ഇവാപറേറ്ററിൻ്റെ ആ ഭാഗത്ത് നിന്ന് പ്രൈമറി റെഫ്രിജറൻറ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറി റെഫ്രിജറൻ്റ് ഒരിക്കലും ഫേസ് ട്രാൻസ്ഫർമേഷന് ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നില്ല. ഇപ്പോൾ സെക്കൻഡറി റെഫ്രിജറൻ്റിൻ്റെ ഉദാഹരണം പറയുന്നത് വാട്ടർ, അതേപോലെ ബ്രൈൻ സൊല്യൂഷൻസ്, ഇതൊക്കെ സെക്കൻഡറി റെഫ്രിജറൻ്റിന് ഉദാഹരണമാണ്. ഇപ്പോൾ ചിത്രത്തിൽ കാണാം അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇതിൽ കാണാം, സ്ക്രീനിൽ കാണാം. ഇനി ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് റെഫ്രിജറൻ്റ്, ഇവിടെ ഫങ്ഷൻ ഓഫ് സെക്കൻഡറി റെഫ്രിജറൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എപ്പോഴാണ് അത് ഉപയോഗിക്കേണ്ടി വരുന്നത് അതിൻ്റെ ചില സാഹചര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് റെഫ്രിജറൻ്റ് എന്തൊക്കെയാണ് ഒരു പ്രൈമറി റെഫ്രിജറൻറ്റിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്നാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ലോ ബോയിലിംഗ് പോയിൻ്റ്; രണ്ട്, ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ; മൂന്ന്, ഹൈ ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ; നാല്, ലോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ്; അഞ്ച്, ലോ സ്പെസിഫിക് വോളിയം ഓഫ് വേപ്പർ; ആറ്, നോൺ കൊറോസീവ് ടു മെറ്റൽ; അടുത്തത് നോൺ ഫ്ലെയിമബിൾ; അതേപോലെ നോൺ എക്സ്പ്ലോസീവ്, നോൺ ടോക്സിക്, ലോ കോസ്റ്റ്, ഈസി ടു ലിക്വിഫൈ അറ്റ് മോഡറേറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഈസി ടു ലൊക്കേറ്റിംഗ് ലീക്സ് ബൈ ഓർഡർ ഓർ സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ, മിക്സസ് വെൽ വിത്ത് ഓയിൽ. ഇത് ഒരു നല്ല റെഫ്രിജറൻറ്റിന് വേണ്ടുന്ന, പ്രൈമറി റെഫ്രിജറൻറ്റിന് വേണ്ടുന്ന ചില ഡിസൈറബിൾ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ റെഫ്രിജറൻ്റ്, അതേപോലെ എന്താണ് പ്രൈമറി റെഫ്രിജറൻറ്റും സെക്കൻഡറി റെഫ്രിജറൻറ്റും തമ്മിലുള്ള വ്യത്യാസം, അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, പ്രൈമറി റെഫ്രിജറൻ്റ് എന്തൊക്കെയാണ് എക്സാമ്പിൾ, സെക്കൻഡറി റെഫ്രിജറൻറ്റിന് എന്തൊക്കെയാണ് എക്സാമ്പിൾ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത് നന്നായി പഠിച്ച് എക്സാം അപ്പിയർ ചെയ്യുക. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ സെക്കൻഡ് മോഡ്യൂളിലുള്ള കംപ്രസേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റംസിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് കംപ്രസേഴ്സ്. ഇപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെയുള്ള എ സിയിലും ഫ്രിഡ്ജിലും ഒക്കെ കംപ്രസർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ പലതരത്തിലുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റംസിലും അതേപോലെയുള്ള റെഫ്രിജറേറ്ററിലുമൊക്കെ പലതരത്തിലുള്ള കംപ്രസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കംപ്രസറുകളുണ്ട്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് ഓഫ് കംപ്രസർ, അതിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസറുണ്ട്, അതേപോലെ ഡൈനാമിക് കംപ്രസറുണ്ട്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസറിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്, ഒന്ന് റോട്ടറി, രണ്ട് റെസിപ്രോക്കേറ്റിംഗ്. റോട്ടറി കംപ്രസറിൽ പലതരത്തിലുള്ള കംപ്രസറുകളുണ്ട്, ഒന്ന് ലോബ്, സ്ക്രൂ, ലിക്വിഡ് റിംഗ്, സ്ക്രോൾ, വെയിൻ, ഇങ്ങനെ പലതരത്തിലുള്ള കംപ്രസറുകൾ റോട്ടറി കംപ്രസറിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ രണ്ട് മൂന്ന് തരത്തിലുള്ളത്, ഒന്ന് ഡയഫ്രം കംപ്രസർ, ഡബിൾ ആക്ടിംഗ് കംപ്രസർ, സിംഗിൾ ആക്ടിംഗ് കംപ്രസർ, ഇങ്ങനെ പലതരത്തിലുള്ള റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് വരുന്നുണ്ട്. അതേപോലെ ഡൈനാമിക് കംപ്രസേഴ്സിന് കീഴിൽ വരുന്നതാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറും ആക്സിയൽ കംപ്രസറും. ഇനി റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു സിലിണ്ടർ, അതേപോലെ പിസ്റ്റൺ അറേഞ്ച്മെൻ്റാണ്. അതേപോലെ ഇതിനൊരു ഇൻലെറ്റും ഒരു ഡെലിവറി സൈഡും ഉണ്ടാവും. ഇൻലെറ്റ് വാൽവും ഉണ്ടാവും, ഡെലിവറി വാൽവും ഉണ്ടാവും. അപ്പോൾ ഇത് ഇൻലെറ്റ് വാൽവിലൂടെ കടന്നു വരുന്ന വേപ്പർ റെഫ്രിജറൻറ്റിനെ പിസ്റ്റൺ ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുകയും ഈ കംപ്രസറായിട്ടുള്ള റെഫ്രിജറൻറ്റ് ഡെലിവറി വാൽവിലൂടെ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ സക്ഷൻ സ്ട്രോക്കും ഡെലിവറി സ്ട്രോക്കുമാണ് കാണിച്ചിരിക്കുന്നത് ഈ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ. സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത് പിസ്റ്റൺ താഴത്തേക്ക് വരുമ്പോഴാണ് സക്ഷൻ നടക്കുന്നത്.
ഡെലിവറി സ്ട്രോക്ക് എന്ന് പറയുന്നത് പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോഴാണ് ഇത് കംപ്രസ്ഡ് ആയി ഈ വാൽവ് വഴി ഇത് പുറത്ത് പോകുന്നത്. ഇതിൻ്റെ വാൽവുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, വാൽവുകളൊക്കെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഓപ്പൺ ആവുന്ന തരത്തിലുള്ള വാൽവുകളാണ്. അപ്പോൾ ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത് സക്ഷൻ സമയത്ത് ഇൻലെറ്റ് വാൽവ് മാത്രമേ തുറക്കുള്ളൂ, ഡെലിവറി വാൽവ് തുറക്കില്ല. അതേപോലെ ഡെലിവറി സ്ട്രോക്ക് സമയത്ത് ഇൻലെറ്റ് വാൽവ് അടയും, ഡെലിവറി വാൽവ് മാത്രമേ തുറക്കുള്ളൂ. ഇതേപോലെയുള്ള ഒരു സൈഡിലേക്ക് മാത്രം തുറക്കുന്ന വാൽവുകളാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ഐ സി എഞ്ചിൻ്റെ പാർട്സ് പോലെ തന്നെ ക്രാങ്കും ക്രാങ്ക് ഷാഫ്റ്റും കണക്റ്റിംഗ് റോഡും എല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അടുത്തത് റോട്ടറി കംപ്രസറാണ്. ഇതൊരു വെയിൻ ടൈപ്പ് റോട്ടറി കംപ്രസറാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ഒരു കേസിങ്, റോട്ടർ, അതേപോലെ ആ റോട്ടറിലുള്ള കുറേ സ്ലോട്ടുകളുണ്ട്. ആ സ്ലോട്ടിൻ്റെ അകത്ത് സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള കുറേ ബ്ലേഡുകൾ വെച്ചിട്ടുണ്ട്. ആ കറുത്ത കളറിലുള്ള ഭാഗങ്ങളാണ് ഇതിൽ ഇതിൻ്റെ ബ്ലേഡുകൾ. ഈ ഒരു ഭാഗത്ത് വരുന്ന കുറേ ബ്ലേഡുകൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. അത് റോട്ടറിൻ്റെ സ്ലോട്ടിനകത്താണ് ഈ ബ്ലേഡുകൾ വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് സ്പ്രിംഗ് ലോഡഡാണ് എന്ന് പറഞ്ഞാൽ ആ സ്ലോട്ടിനകത്ത് സ്പ്രിംഗ് ഉണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ പ്രഷർ കാരണമാണ് ഇത് പുറത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ വേനുകളെല്ലാം നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. എല്ലായ്പ്പോഴും ഇത് കേസിങ്ങിൽ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിനൊരു ഇൻലെറ്റ് സൈഡുണ്ട്, ഒരു ഡെലിവറി സൈഡുണ്ട്. ഇതുപോലെ നിങ്ങൾക്കിവിടെ V1 V2 ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ കാണാം. V1 V2. ഇപ്പോൾ ഇതെന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻലെറ്റ് വഴി കടന്നു വരുന്ന വേപ്പർ റെഫ്രിജറൻ്റ്, ഈ റോട്ടറിൻ്റെ ആരോ ശ്രദ്ധിക്കുക. ഈ റോട്ടർ തിരിയുന്നതിനനുസരിച്ച് ഈ ഇതിനിടയിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയും എന്ന് പറഞ്ഞാൽ ഈ ബ്ലേഡിനും റോട്ടോറിനും കേസിങ്ങിനും ഇടയിൽ ഈ റെഫ്രിജറൻ്റ് ട്രാപ്പ് ചെയ്യപ്പെടുകയും റോട്ടോറിൻ്റെ കറക്കത്തിനനുസരിച്ച് ഇത് ഡെലിവറി സൈഡിലെത്തുകയും അങ്ങനെ കംപ്രസറായി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് വെയിൻ ടൈപ്പ് റോട്ടറി കംപ്രസർ. അടുത്തത് ഇതൊരു റോട്ടറി കംപ്രസറിൻ്റെ തന്നെ വേറൊരു തരത്തിലുള്ളതാണ്. ഇതിൻ്റെ പറയാം റോളർ ടൈപ്പ് കംപ്രസറാണ്. റോളർ ടൈപ്പ് റോട്ടറി കംപ്രസർ. ഇവിടെ നോക്കുക, ഇവിടെ നേരത്തെ നമ്മൾ കാണിച്ച പോലെ ഉള്ള ഒരുപാട് ബ്ലേഡും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സക്ഷൻ സൈഡ്, ഡെലിവറി സൈഡ്. ഇവിടെ വാൽവൊന്നുമില്ല, ശ്രദ്ധിക്കുക. നേരത്തെ കാണിച്ച ഈ കംപ്രസറിലും വാൽവുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഈ ചിത്രത്തിൽ എന്ന് പറഞ്ഞാൽ റോളർ ടൈപ്പ് റോട്ടറി കംപ്രസറിൽ ഒരു റോളർ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. റോളർ ഉണ്ട്, അതേപോലെ എക്സൻട്രിക് ഉണ്ട്. ഇത് ചിത്രം മാറിക്കുക, ശ്രദ്ധിക്കുക. അതേപോലെ ഇതിൽ വരുന്നത് റോട്ടോർ ഷാഫ്റ്റ്, അതേപോലെ ഹൗസിങ് തുടങ്ങിയ ഭാഗങ്ങൾ ആണ് ഇതിനുള്ളത്. അതേപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം, ഇവിടെ ഒരു ബ്ലേഡുണ്ട്, ഒരു സ്പ്രിംഗ് ലോഡഡ് ബ്ലേഡുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ചിത്രത്തിൽ നേരത്തെ നമ്മൾ പഠിച്ച വെയിൻ ടൈപ്പിലാണെങ്കിൽ ഈ റോട്ടോറിലുള്ള സ്ലോട്ടുകളിലാണ് ബ്ലേഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഹൗസിങ്ങിൽ തന്നെയാണ്, ഹൗസിങ്ങിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ്, ഒരൊറ്റ ബ്ലേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സൻട്രിക് തിരിയുന്നതിനനുസരിച്ച് ഇൻലെറ്റിലൂടെ കടന്നു വരുന്ന റെഫ്രിജറൻ്റ് കംപ്രസ്ഡായി ഡെലിവറി സൈഡിലൂടെ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്ലേഡാണ്, ഈ ബ്ലേഡാണ് ഇതിൻ്റെ സക്ഷൻ സൈഡിനെയും ഡെലിവറി സൈഡിനെയും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം. നമുക്ക് അടുത്തൊരു ചിത്രം, ഇവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഈ എക്സൻട്രിക്കിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പൊസിഷൻസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ചിത്രം ഇവിടെ നോക്കുക. ഇവിടെ ഈ റോട്ടറിൻ്റെ അതേപോലെ എക്സൻട്രിക്കിൻ്റെ ഒക്കെ പൊസിഷൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ഉള്ള ആ ഈ ഒരു പൊസിഷൻ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക, ഇവിടെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനത്തെ ഒരു പൊസിഷനിലെത്തും. ആ സമയത്ത് നോക്കുക, ഇവിടെ ഇതിനിടയിലുള്ള ഭാഗങ്ങൾ നോക്കുക. ഇവിടെ സക്ഷനും ഡെലിവറിയും നടക്കുന്നതായിട്ട് കാണാം. അതേപോലെ ഇവിടെ നോക്കുക, ഇത് വേറൊരു പൊസിഷനാണ്. ഈ സമയത്ത് സക്ഷൻ നടക്കുന്നുണ്ട്, ഡെലിവറി നടക്കുന്നുണ്ട്. അതേപോലെ അടുത്തൊരു പൊസിഷൻ ശ്രദ്ധിക്കുക. ഇവിടെയാണെങ്കിൽ റോട്ടറിൻ്റെ പൊസിഷൻ വീണ്ടും മാറി, അല്ലെങ്കിൽ എക്സൻട്രിക്കിൻ്റെ പൊസിഷൻ വീണ്ടും മാറി. അപ്പോൾ ഈ തരത്തിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കേസിങ്ങിനും ഈ പറയുന്ന റോളറിനും ഇടയിൽ, എക്സൻട്രിക്കിനും ഇടയിൽ, ഈ റോളറിനും എക്സൻട്രിക്കിനും ഇടയിൽ, കേസിങ്ങിന് ഇടയിൽ ഈ റെഫ്രിജറൻറ്റിനെ ട്രാപ്പ് ചെയ്ത് കംപ്രസ് ചെയ്ത് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ടൻസറിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ നോക്കുക, ഇതിൻ്റെ നേരത്തെ കാണിച്ചു തന്നെയാണ്, കുറച്ചുകൂടി സിമ്പിളായിട്ട് കാണാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി സെൻട്രിഫ്യൂഗൽ കംപ്രസറാണ്. ഈ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ഇതിലൊരു കേസിങ് ഉണ്ട്, ഇംപെല്ലർ, അതേപോലെ ഇംപെല്ലർ ഐ,
ഡിഫ്യൂസർ റിങ് ഡ്രൈവർ ഷാഫ്റ്റ് ഇങ്ങനെ തുടങ്ങിയ ഭാഗങ്ങൾ കാണാം. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് ഈ ഇമ്പലർ തിരിയുന്നതിനനുസരിച്ച് ഇതിനകത്ത് കടന്നു വരുന്ന വേപ്പർ ഇൻടേക്ക് നോക്കി, വേപ്പർ ഇൻടേക്ക് ഈ ചിത്രത്തിൽ കാണാം. വേപ്പർ ഇൻടേക്ക് ഈ ഒരു ഭാഗത്താണ് വേപ്പർ ഇൻടേക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കടന്നു വരുന്ന റെഫ്രിജറൻ്റ് വേപ്പർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഐ ഡ്രൈവർ ഷാഫ്റ്റിന് പാരലായിട്ടാണ് വരുന്നത്. അത് കടന്നു വരുന്നത് റെഫ്രിജറൻ്റ് വേപ്പറിനെ ഈ ഇമ്പലറിൻ്റെ റൊട്ടേഷൻ മുഖേന ഇതിനെ പ്രഷറൈസ് ചെയ്ത് ഈ ഡെലിവറി ഭാഗത്തൂടെ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കേസിങ്ങിനും ഇമ്പലറിനും ഇടയിൽ പെടുന്ന ഈ റെഫ്രിജറൻ്റ് വേപ്പർ പ്രഷറൈസ്ഡായി ഡിസ്ചാർജ് സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കംപ്രസറുകളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ നേരത്തെ കുറേ ടൈപ്പ് കംപ്രസർ പറഞ്ഞു, ലോബും അതുപോലെ സ്ക്രൂവ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കംപ്രസറുകളെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഈ പലതരത്തിലുള്ള കംപ്രസറുകൾ നിങ്ങളുടെ അടുത്ത് ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കംപ്രസറുകൾ, അതേപോലെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ള സംഗതികളെല്ലാം നന്നായി പഠിച്ച് എക്സാമിന് അപ്പിയർ ചെയ്യാം. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന കണ്ടൻസേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ്ങിൽ, കണ്ടീഷനിങ് സിസ്റ്റത്തിൽ റെഫ്രിജറൻ്റെ കംപ്രസർ ഉപയോഗിച്ച് കംപ്രസ് ചെയ്തതിന് ശേഷം ആ വേപ്പർ റെഫ്രിജറൻ്റ്, ഹൈ പ്രഷർ വേപ്പർ റെഫ്രിജറൻ്റിൻ്റെ റെഫ്രിജറൻ്റിനെ വേപ്പർ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്ന പ്രക്രിയ നടക്കുന്ന സ്ഥലമാണ് കണ്ടൻസർ. ഈ കണ്ടൻസറിൽ വെച്ച് ഇതിനെ യഥാർത്ഥത്തിൽ നമ്മൾ തണുപ്പിക്കുകയാണ്. തണുപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ശരി യഥാർത്ഥത്തിൽ ഇവിടെ തണുക്കുന്നതല്ല, ഇതിൻ്റെ ഹീറ്റ് റിമൂവലാണ് നടക്കുന്നത്. തണുക്കുന്നത് ടെമ്പറേച്ചർ കുറയുന്നതിനെ പറ്റി ഹാർഡ് ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഹീറ്റ് റിമൂവൽ നടക്കുന്നു എന്നുള്ളതാണ്. ഹീറ്റ് റിമൂവൽ, ടെമ്പറേച്ചർ കുറയാതെ എങ്ങനെ ഹീറ്റ് റിമൂവ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഈ ലിക്വിഡ് ടു വേപ്പർ ഫേസ് ട്രാൻസിഷൻ സമയത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ടെമ്പറേച്ചറിനെക്കുറിച്ചും എനർജിയെക്കുറിച്ചും അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ മുന്നേ കഴിഞ്ഞ മൊഡ്യൂളിലുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ലിക്വിഡ് ടു വേപ്പർ ട്രാൻസ്ഫോർമേഷനെക്കുറിച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളതിനെ ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷനും അതേപോലെയുള്ള അതിൻ്റെ വർക്കിംഗും ഒക്കെയാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ടൈപ്പ് കണ്ടൻസർ ഉണ്ടെന്ന് നോക്കാം. ഒന്ന് എയർ കൂൾഡ് കണ്ടൻസർ, പിന്നൊന്ന് വാട്ടർ കൂൾഡ് കണ്ടൻസർ. ഈ എയർ കൂൾഡ് കണ്ടൻസർ തന്നെ രണ്ട് തരത്തിലുണ്ട് കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ കൺവെക്ഷൻ എയർ കൂൾഡ് കണ്ടൻസർ ഉണ്ട്, ഫോഴ്സ്ഡ് കൺവെക്ഷൻ എയർ കൂൾഡ് കണ്ടൻസർ ഉണ്ട്. വാട്ടർ കൂൾഡ് കണ്ടൻസർ മൂന്ന് തരത്തിലുള്ളതാണ്, ട്യൂബ് ഇൻ ട്യൂബ് കണ്ടൻസർ, ഷെൽ ആൻഡ് കോയിൽ കണ്ടൻസർ, ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ. ഇതിൽ നമുക്ക് ആദ്യം എയർ കൂൾഡ് കണ്ടൻസർ, നാച്ചുറൽ സർക്കുലേഷൻ അല്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ നടക്കുന്ന തരത്തിലുള്ള എയർ കൂൾഡ് കണ്ടൻസർ. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇതൊരു ട്യൂബാണ്. ഈ ട്യൂബ് ഇങ്ങനെ കുറേ ബെൻഡുകളായി ഇങ്ങനെ മടക്കി മടക്കി വെച്ചിരിക്കുകയാണ്. അതിലൊരു ഭാഗത്തൂടെ റെഫ്രിജറൻ്റ് ഉള്ളിലേക്ക് കയറുകയും വേറൊരു ഭാഗത്തൂടെ പുറത്തേക്ക് വരികയും ചെയ്യും. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് കടന്നു പോകുന്ന സമയത്ത് ഈ വേപ്പർ റെഫ്രിജറൻ്റ് കുറേ ഹീറ്റ് പുറത്തേക്ക് കളയുകയും വേപ്പർ സ്റ്റേറ്റിൽ നിന്ന് ഇത് ലിക്വിഡ് സ്റ്റേറ്റിലേക്കായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് കണ്ടൻസർ എന്ന് പറയുന്ന ആ ഒരു പേര് കിട്ടിയത്. അത് യഥാർത്ഥത്തിൽ അവിടെ കണ്ടൻസിങ് നടക്കുന്നതുകൊണ്ടാണ് അതിനെ കണ്ടൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കുറേ ലൈൻസ് കാണാം. ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ സ്ട്രക്ചർ നിൽക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഇതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടുതൽ കൂടാൻ വേണ്ടിയിട്ടും ആണ് ഇവിടെ ഈ ആ ഒരു തരത്തിലുള്ള സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ സാധാരണ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നിങ്ങളുടെ വീട്ടിലുള്ള പഴയ മോഡലൊക്കെ ഫ്രിഡ്ജാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ കാണാം, ഒരു ഗ്രില്ല് കാണാം, ഒരു ഗ്രില്ല് പോലത്തെ ഒരു സംഭവം കാണാം. അപ്പോൾ അത് അതിൻ്റെ കണ്ടൻസറാണ്. അപ്പോൾ അവിടെയാണ് വെച്ചിട്ടാണ്, അവിടെ കൈ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂട് അനുഭവപ്പെടും. അപ്പോൾ അവിടെയാണ് വെച്ചിട്ടാണ് ഈ ഹീറ്റ് റിമൂവൽ നടക്കുന്നത്. ഇനി ഇത് പ്രത്യേകിച്ച് നമ്മളിതിൽ ഫാനോ അല്ലെങ്കിൽ വേറെ സംഗതികളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത്
നാച്ചുറൽ ആയിട്ടുള്ള എയർ സർക്കുലേഷൻ കൊണ്ടാണ് തണുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ സർഫസ് ഏരിയ നമുക്ക് വളരെ കൂടുതലായിട്ട് വേണം. അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു കണ്ടൻസറാണ് അല്ലെങ്കിൽ കോയിലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സർഫസ് ഏരിയ കൂടുതൽ കിട്ടാനും ഇത് കൃത്യമായി തണുത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. അതേസമയം ഇത് ഫോഴ്സ്ഡ് സർക്കുലേഷൻ കണ്ടൻസറാണ്, ഇത് എയർ കൂൾ തന്നെയാണ്. പക്ഷേ ഇതിലെന്ത് സംഭവിക്കുകയെന്ന് വിചാരിച്ചാൽ നമ്മളൊരു ഫോ ഒരു ഒരു ഫാൻ ഉപയോഗിക്കും. അപ്പോൾ ആ ഫാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഈ എയർ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ കണ്ടൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ ഇതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കുറച്ച് മതി. നോക്കുക, ഈ ചിത്രത്തിലുള്ള അത്രയും നമ്പർ ഓഫ് ടേൺസ് ഇവിടെ വന്നില്ല, ഇവിടെ കുറച്ച് നമ്പർ ഓഫ് ടേൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൂടെ ഒരു ഭാഗത്തൂടെ കടന്നു വരുന്ന റെഫ്രിജറൻ്റ് ഇതിനകത്തൂടെ കടന്നു പോയി പുറത്തേക്ക് വരുമ്പോഴേക്കും അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറിയിട്ടുണ്ടാകും. ഇവിടെ കുറേ പ്ലേറ്റ് ഫിൻസ് ഫിൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാഹനങ്ങളുടെ റേഡിയേറ്ററൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ ഇതിൻ്റെ റേഡിയേറ്ററിലുള്ള ഫിൻസ് പോലെ തന്നെ ഇതിൻ്റെ സർഫസ് ഏരിയ കൂടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ ഒരു ഫാൻ ഉപയോഗിക്കും. അപ്പോൾ ആ ഫാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിൽ ഹീറ്റ് റിമൂവൽ നടക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് കോയിൽസ് മതി. അടുത്ത് വാട്ടർ കൂൾഡ് കണ്ടൻസേഴ്സാണ്. വാട്ടർ കൂൾഡ് കണ്ടൻസറിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻസറാണ് ട്യൂബ് ഇൻ ട്യൂബ് കണ്ടൻസർ. ഈ ട്യൂബ് ഇൻ ട്യൂബ് കണ്ടൻസർ എന്ന് പറയുന്നത് ഇതിൽ രണ്ട് ട്യൂബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ഇതിൽ കൂളൻറ്റ് ഇന്നും കൂളൻറ്റ് ഔട്ടും ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ കാണാം. അതേപോലെ റെഫ്രിജറൻ്റ് ഇൻ റെഫ്രിജറൻ്റ് ഔട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ ഈ കൂളൻറ്റ് ഇൻ എന്ന് പറയുന്ന ഭാഗത്തൂടെ തണുത്ത വെള്ളം കടന്നു വരുന്നു. അതിന് പുറത്തുള്ള ട്യൂബിലൂടെ റെഫ്രിജറൻ്റ് എന്ന് പറഞ്ഞാൽ ചൂടുള്ള വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻ്റ് കടന്നു വരുന്നു. ഇത് രണ്ടും പാരലായിട്ട് രണ്ട് ട്യൂബുകളിലായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ഈ റെഫ്രിജറൻറ്റിൽ നിന്നുള്ള ഹീറ്റ് വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും റെഫ്രിജറൻറ്റ് തണുത്ത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇതാണ് ട്യൂബ് ഇൻ ട്യൂബ് കണ്ടൻസറിൻ്റെ പ്രവർത്തനം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ചിത്രം വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ എത്ര ട്യൂബ് ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ഇനി ഇത് കോയിലാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരുപാട് ലെങ്ത്ത് നമുക്കിങ്ങനെ നീളത്തിലിടുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കോയിലിൻ്റെ ഫോമിൽ വെച്ചിരിക്കുന്നത്. അടുത്തത് ട്യൂബ് ആൻഡ് ഷെല്ല് കണ്ടൻസറാണ്. ഈ ട്യൂബ് ആൻഡ് ഷെല്ല് കണ്ടൻസറല്ലേ, നമ്മൾ ട്യൂബ് ആൻഡ് ട്യൂബ് പോലെയല്ല ഇവിടെ നോക്കുക. കൂളൻ്റ് കടന്നു വരുന്ന കോയിൽ ഒരു ഷെല്ലിനകത്താണ് വെച്ചിരിക്കുന്നത്. ഈ ഷെല്ലിന് ഉള്ളിലൂടെയാണ് റെഫ്രിജറൻറ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോയിലൂടെ തട്ടിയാണ് ഈ റെഫ്രിജറൻറ്റ് പോകുന്നതുള്ളത് കൊണ്ട് തന്നെ ഈ കൂളൻ്റ് അല്ലെങ്കിൽ വെള്ളം കടന്നു പോകുന്ന കോയിലിൽ തട്ടി കടന്നു വരുന്ന കമ്പ്രസറിൽ നിന്ന് കടന്നു വരുന്ന ചൂടുള്ള ഹൈ പ്രഷറുള്ള റെഫ്രിജറൻ്റ് തണുക്കുകയും അത് തണുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്ന ടെമ്പറേച്ചറല്ല നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഹീറ്റ് റിമൂവ് ചെയ്യപ്പെടുകയും അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യുന്നു. വേപ്പർ സ്റ്റേറ്റിൽ വരുന്ന റെഫ്രിജറൻ്റ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇതാണ് ട്യൂബ് ആൻഡ് ഷെൽ കണ്ടൻസറിൽ നടക്കുന്നത്. ഇത് ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ എന്ന് പറയുന്ന ഒരു വേറൊരു ടൈപ്പ് കണ്ടൻസറാണ്. ഇവിടെ നോക്കുക, ഇവിടെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഔട്ടർ ഷെല്ലുണ്ട്. ആ ഔട്ടർ ഷെല്ലിനകത്ത് കുറേ ട്യൂബുകളുണ്ട്. ഇത് സ്ട്രൈറ്റ് ആയിട്ടുള്ള വളവൊന്നും ഇല്ലാത്ത ട്യൂബുകളാണ്. അതേപോലെ കൂളൻ്റ് കടന്നു